അവനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് കൊലോസ് 2:6 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടായ്മ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. തുടർന്നും അവന്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ, കൂട്ടായ്മയുടെ ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും ഇടയാക്കണതിനായി പ്രാർത്ഥിക്കാം. ആമീൻ. സ്തോത്രം, 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 സ്തോത്രം. ഹാലലുയാസ്തിടപടപല കഷിയാധിനായ സിൻഹാതിലായി കൃപ 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 കൃപ. കഴിഞ്ഞ ദിവസം സുപ്രീംകോർട്ട് ജഡ്ജിയായിരുന്ന കുര്യൻ ജോസഫ്, അദ്ദേഹം എസ് ബി കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരാളാണ്. ഞാനും ചങ്ങനാശ്ശേരിയുടെ ബന്ധത്തിലൊക്കെ ഇവിടെ കഴിഞ്ഞൊരു കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകളൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം ഒരു കത്തോലിക്ക സഭയോട് ബന്ധപ്പെട്ട മനുഷ്യനാണെങ്കിലും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ കൂടെ താൻ വളരെയധികമായി ആത്മീയ ചൈതന്യം പ്രാപിക്കുകയും തിരുവചനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. തിരുവചനം മാത്രമല്ല, അദ്ദേഹം സഭകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെക്കുറിച്ച് വളരെ അനാലിസിസ് ചെയ്ത് പഠിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു ഷെഖേന TVയിലൊരു അവതാരകൻ ഒരു ഇന്റർവ്യൂവിൽ തന്നോട് ചോദിച്ചു, ഈ കുര്യൻ സാറിനോട് ചോദിച്ചു, സാറേ, ക്രിസ്തീയ സഭകളിൽ, കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള പല സഭകളിൽ നിന്നും ഇന്ന് പെൺകുട്ടികൾ മറ്റ് മതങ്ങളിലേക്ക് അധികമായിട്ട് പോകുന്നുണ്ടല്ലോ, എന്നാൽ പെന്തക്കോസ് സഭയിൽ നിന്ന് എന്തുകൊണ്ടാണ് കുട്ടികൾ അധികമായിട്ട് ഇങ്ങനെ പോകാത്തത്? തമ്മിൽ വ്യത്യാസം ക്ലാരിഫൈ ചെയ്യാനായിട്ട് തന്നോട് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞൊരു വാക്ക് എന്നെക്കൂടെ വളരെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, പെന്തക്കോസ് സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ബലമാണ്. കാരണം താൻ രണ്ടും മനസ്സിലാക്കിയൊരു മനുഷ്യനായിരിക്കും. പെന്തക്കോസ്തിന്റെ ശക്തി കരിസ്മാറ്റിക്കൂടെ പ്രാപിച്ച് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഏതെങ്കിലും സമയങ്ങളിലെ കൂട്ടായ്മയുടെ ബന്ധം എനിക്ക് കിട്ടിക്കാണും. എങ്കിലും താനിപ്പോഴും കത്തോലിക്ക സഭയുടെ ഒരു സജീവ മെമ്പറാണ്. അപ്പൊ ആ ഇന്റർവ്യൂ താൻ പറഞ്ഞത്, പെന്തക്കോസ്തുകാർ, പെന്തക്കോസ് സഭയിലെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ അധികം അകപ്പെടാത്തതിന്റെ കാരണം അതവരുടെ കൂട്ടായ്മയുടെ ബലമെന്നാണ്. അത് വലിയ പ്രാധാന്യമേറിയൊരു കാര്യമാണ്, കൂട്ടായ്മയുടെ ബലം. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആദിമ സഭയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ദിനം പ്രതി അവർ വീടുകളിൽ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നമ്മുടെയൊക്കെ ആളുകൾ, ക്രൈസ്തവ, അദ്ദേഹം പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിൽ പലരും ഞായറാഴ്ച പള്ളിയിൽ വരും, ആ സമയത്തൊരു ഭക്തിയും വലിയ ബഹുമാനമൊക്കെ ദൈവത്തെ കാണിച്ചതിന് ശേഷം അവർ വെളിയിൽ പോകുന്ന സമയത്ത് പിന്നീട് ആ ഒരു ബന്ധമേ കാണിക്കാറില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പോലും വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ആണ് സമുദായങ്ങളിൽ പലതുമെന്നാണ് താൻ പറഞ്ഞത്. അവർ പിന്നീട് ഫീൽഡിൽ ചെല്ലുമ്പോൾ നല്ല ശതമാനം ക്രിസ്ത്യാനികളും അവരുടെ ജോലി നോക്കി കള്ളം പറഞ്ഞെടുത്ത് കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾ ചെയ്തിങ്ങനെ പോകും. പിന്നെ ഞായറാഴ്ച വരുമ്പോൾ ഒരു ഭക്തി, ഈ ഞായറാഴ്ചത്തെ ഭക്തിയാണ് പല ക്രിസ്തീയ കുടുംബങ്ങളുടെയും കൂട്ടായ്മകൾ. എന്നാൽ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് താൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവർ വീടുകളിൽ തന്നെ നല്ലൊരു കൂട്ടായ്മയുണ്ട്. രാവിലത്തെ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും സജീവമായി പങ്കെടുക്കുകയും കുടുംബനാഥന്മാർ കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും, അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും വീടുകളിൽ തന്നെ ഒരു കൂട്ടായ്മ അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്, പിന്നീട് കൂടി വരവിലും അവരിപ്പോഴും യേശുക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ ആ അനുഭവങ്ങളെയാണ് പങ്കിടുന്നതോറും അവർ മറ്റൊന്നിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് താൻ പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് ഒരു സത്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ തന്നെയാണോ എന്ന് ഓരോ കുടുംബങ്ങളും പരിശോധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാസ്തവമായിട്ടും ഇപ്പോഴും ആ കൂട്ടായ്മയുടെ ബന്ധം കുട്ടികൾ സ്വാധീനിക്കുന്നെങ്കിൽ ആ കുട്ടികൾ വഴിപിടിച്ചു പോകത്തില്ല. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ മുടിയനായ പുത്രനെ പോലെ ചില സന്ദർഭങ്ങളിൽ അവർ വഴിപിടിച്ചു പോയാലും അവരുടെ അകത്ത് ഈ സീഡ് കിടപ്പുണ്ട്, വചനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അവരവസാന സ്റ്റേജിൽ യാതൊരു ഹോപ്പുമില്ലാത്ത സമയത്ത് പോലും അവൻ തിരിച്ചറിഞ്ഞു, എന്റെ അപ്പന്റെ വീട്ടിലെ അവിടുത്തെ ജോലിക്കാര് എത്രയോ സന്തോഷമുള്ളവരായിട്ട് ജീവിക്കുന്നു,
തന്റെ അപ്പന്റെ വീട്ടിലെ ജോലിക്കാരിൽ പോലും എത്രയോ സന്തോഷമുള്ളവരായിട്ട് ജീവിക്കുന്നു. പിന്നെ ഞാനിതിനായി കിടന്ന് കഷ്ടപ്പെടും. അപ്പൊ സ്വന്തം ബുദ്ധിയിൽ ഇറങ്ങി തിരിച്ചു പോയ പോലും തന്റെ ആ തിരിച്ചറിവാണ് തന്നെ മടക്കി കൊണ്ടുവന്നത്. ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. എന്താണ് ഈ അപ്പന്റെ വീട്? അപ്പന്റെ വീടെന്ന് പറയുന്നത് അമ്മയുടെ വീടെന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ അപ്പന്റെ വീട് ഒരു പക്ഷേ ഒരിടത്തും അമ്മയുടെ വീട് മറ്റൊരിടത്തുമായിരിക്കും. എന്നാൽ ഇവിടെ നമ്മുടെ ബന്ധത്തിൽ നോക്കുമ്പോൾ അപ്പന്റെ അമ്മയുടെയും വീട് ഒന്ന് തന്നെയാണ്. വീടെന്ന് പറയുന്നത് വലിയ പ്രാധാന്യമാണ്. കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വലിയ ബന്ധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലൊരു ഭരണകർത്താവ് തന്നെ പറഞ്ഞതാണ്, എനിക്കൊരു നല്ല മാതാവിനെ തരൂ, ഗിവ് മീ എ ഗുഡ് മദർ. എനിക്കൊരു നല്ല അമ്മയെ തരാമെങ്കിൽ ഐ വിൽ മേഡ് എ ഗുഡ് നേഷൻ എന്നാണ്. ഒരു നല്ല അമ്മ എനിക്ക് ലഭിച്ചാൽ ഞാനൊരു നല്ല ദേശത്തെ പണിയും, രാഷ്ട്രത്തെ പണിയും എന്നാണ്. അത് പറഞ്ഞുതരാന്ന് ഓർമ്മയില്ല, വളരെ വാസ്തവമായൊരു വിഷയമാണ്. കാരണം കൂട്ടായ്മയുടെ തുടക്കം അമ്മയിൽ നിന്നാണല്ലോ. ഒരു കുട്ടി ജനിക്കുന്ന ആദ്യത്തെ 10 മാസവും ഈ അമ്മയോടുള്ള ബന്ധത്തിലാണ് കൂട്ടായ്മയുടെ ബന്ധം. രണ്ടാമത് എപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ആ അമ്മ എന്ന് പറയുന്ന ഒരു വലിയ ചൈതന്യം തന്നെയാണ്. വീടുകളിലെ ഐശ്വര്യവും അതുതന്നെയാണ്. അമ്മമാരെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അമ്മമാർ ദൈവത്തോട് ഭക്തിയോട് ജീവിക്കുന്ന ഒരു കുടുംബങ്ങളിലെ കുട്ടികളും എത്ര വഴിപിടിച്ചു പോയാലും ശരി അവർ തിരിച്ചു വരുമെന്നുള്ള സത്യമുണ്ട്. കാരണം ഈ മാതാവിൻ്റെ ആ ബാല്യകാലത്തിൽ തൻ്റെ കുട്ടികളെക്കുറിച്ചുള്ള ദർശനമാണ്. ഇപ്പൊ നമ്മുടെ മോശയെക്കുറിച്ച് നോക്കിയേ, മോശ മിസ്രയീം ദേശത്താണ്. അവനെ മിസ്രയീമിലെ അധികാരിയാക്കി വളർത്തിയെടുക്കുവാനുള്ള എല്ലാ ട്യൂഷൻ സെന്ററോട് കൊടുത്തിരുന്നു. അവനതുപോലെ തന്നെ കായികാഭ്യാസങ്ങളും സൈന്യാഭ്യാസങ്ങളെല്ലാം പഠിച്ച് 40 വയസ്സുവരെയും ഒരു മിസ്രയീമനായിട്ട് മാറുകയാണ്. അവൻ വാസ്തവത്തിൽ അവന്റെ ശരീര പ്രകൃതി പോലെ ഒരു മിസ്രയീമനായിട്ട് മാറി. നമുക്കറിയാം മീദ്യാന്റെ ദേശത്തേക്ക് 40 വർഷത്തിന് ശേഷം നാടുകടത്തപ്പെട്ട മോസസ് ആ മീദ്യാന്റെ ദേശത്ത് ചെല്ലുമ്പോൾ മീദ്യാനെ ഇത്രയുടെ പുരോഹിതന്റെ പെമ്മക്കൾ പറയുന്നത് ആ ഒരു മിസ്രയീമൻ വന്ന് ഞങ്ങളെ സഹായിച്ചതാണ്. അപ്പൊ അത്ര കണ്ട് മോശം മാറിപ്പോയി. ബാഹ്യമായി ഒരു എബ്രായ കുടുംബത്തിൽ ജനിച്ച ഒരു പൈതൽ വേഷം കൊണ്ട് രൂപം കൊണ്ടൊരു മിസ്രയീമനായി മാറിപ്പോയെങ്കിലും അവന്റെ അന്തരംഗത്തിൽ ഈ പറഞ്ഞ സത്യങ്ങൾ അവനിൽ നിക്ഷേപിച്ചിരുന്നു. ആരായിരുന്നു? അവന്റെ അമ്മ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മോശദാൻ വളർന്നപ്പോൾ മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദയെ അവൻ തിരഞ്ഞെടുത്തതാണ്. ഇത് നിങ്ങളുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യണം. മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് അമ്മമാരോട് ഞാൻ പറയുകയാണ്, യൗവനക്കാരായ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ ഈ മൊബൈലിൽ ചില കളികൾ ചിലർ കളിക്കുന്നുണ്ട്. ചില തന്ത്രപരമായി ഇന്ന് നല്ല യൗവനക്കാരിറങ്ങി നടപ്പുണ്ട്. നല്ല കോമളന്മാര്, സുന്ദരന്മാര്, നല്ല ശൈലിയുള്ളവരെ ആകർഷിക്കാൻ മിടുക്കന്മാരായിട്ട് അതിന് ട്രെയിനിങ് എടുത്തതായ ആണുങ്ങളുണ്ട്, ചില പെണ്ണുങ്ങളുമുണ്ട്. അത് എറണാകുളത്തൊക്കെ ചെന്ന് നമുക്ക് ഒരുപാട് അറിയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ മോൻസ് ജോൺസൺ അല്ലേ? അവന്റെ ആ തന്ത്രവും ജ്ഞാനവും കൊണ്ട് എന്തുമാത്രം നമ്മുടെ ഡി ജി പി വരെ വശത്താക്കുന്ന ഡി ജി പി എ ഡി ജി പി എന്ന് വേണ്ട മോഹൻലാല്, ശ്രീനിവാസൻ, പ്രമുഖ താരങ്ങളെ വരെയും തന്റെ വശീകരണ ശക്തിയാൽ. അതിന്റെ പിന്നിൽ എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധമായി ചർച്ച ചെയ്ത ഒരു സ്ത്രീയെ ബിനു വിട്ട് കുടയുന്ന കണ്ടില്ലേ? അവസാനം അവളുടെ തൊണ്ട പതറി, അവളെ സാധാരണ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ വശീകരണത്തിന്റെ ആത്മാവുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. ആ കുര്യൻ ജോസഫ്, ഒരു കത്തോലിക്ക സുപ്രീം കോടതി ജഡ്ജി, താൻ പറഞ്ഞതിന്റെ കാരണം താൻ പരിചയപ്പെട്ട ബന്ധുക്കോസുകാരെയും തനിക്കറിയാവുന്നവരുടെ കഥകളാണ് താൻ പറഞ്ഞത്. അങ്ങനല്ലേ? അതിനപ്പുറത്ത് അറിയത്തില്ലല്ലോ. പക്ഷെ അത് നല്ലൊരു സിഗ്നലാണ്, കൂട്ടായ്മയുടെ ബന്ധം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, നിങ്ങളുടെ ചുറ്റും വലിയ വശീകരണ ശക്തികളുണ്ടെന്ന് ഓർത്തോണം. താൽക്കാലികമായ ചെറിയ സന്തോഷങ്ങളില്, അല്ലെങ്കിൽ അവരുടേതായ സംസാര ശൈലികളിലെ, അവരുടെ ആ ഫിഗറിലെ രൂപഭംഗിയിലൊക്കെ നിങ്ങൾ ആകർഷിക്കാൻ പോയ നിങ്ങളുടെ കുടുംബം തകരും. പിന്നെ ആ കുടുംബം നിലനിൽക്കത്തില്ല. അമ്മമാര് വളരെ ജാഗ്രതയായില്ലെങ്കിൽ നിങ്ങളുടെ പെമ്മക്കൾ നിലനിൽക്കാൻ പോകുന്നില്ല. സത്യമാണത്. അതുകൊണ്ട് കുടുംബത്തെപ്പറ്റി ഒരു ജാഗ്രത ഉണ്ടാകണമെങ്കിൽ അതിൽ ഒന്നാമത് അമ്മയാണ്. അതുകൊണ്ടാണ് ഗിവ് മീ എ ഗുഡ് മദർ
ഐ വിൽ മെയ്ഡ് എ ഗുഡ് നേഷൻ. ഈ അമ്മ എന്ന് പറയുന്നത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഒന്ന് കുടുംബത്തിലെ. കാരണം ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഞാൻ പണ്ട് പറഞ്ഞല്ലോ, കുട്ടനാടൻ പ്രദേശങ്ങൾ മാത്രമല്ല, എവിടെ ചെന്നാലും തെക്കൻ തിരുവാഗൂറിലെ ക്രിസ്തീയ ഭവനങ്ങളിൽ പല കുടുംബങ്ങളിലും അന്നത്തെ കാലത്തിൽ അത് പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ പോലും ആണുങ്ങൾ നല്ല ശതമാനവും മദ്യപാനവും ഒക്കെ ജീവിച്ച മനുഷ്യരാണ്. വഴിപിടച്ചു പോയവർ പലരും ഉണ്ട് ക്രിസ്തീയ കുടുംബങ്ങളിൽ. പക്ഷെ അവിടെയൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുമ്പോൾ നിന്ന് മക്കളെക്കുറിച്ച് ഭാരം തോന്നി, കുടുംബത്തെക്കുറിച്ച് ഭാരം തോന്നി, ആ വളരെ ഉപദ്രവങ്ങൾ കള്ളും കുടിച്ചു വന്ന് ഉപദ്രവിച്ച പല കുടുംബങ്ങളും നമുക്കറിയാം. പക്ഷെ അപ്പോഴും അവരുടെ ത്യാഗം, സാക്രിഫൈസ്, തങ്ങളുടെ മക്കളെ ഓർത്ത് ഈ ഉപദ്രവിക്കുന്ന അച്ചായനെ രാവിലെ വീണ്ടും സ്നേഹത്തോടെ കട്ടൻ കാപ്പിയും കൊണ്ട് പോവും അച്ചായ എന്ന് പറഞ്ഞ് ആ ക്രിസ്തുവിന്റെ മനസ്സുള്ള മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാരുണ്ടായിരുന്ന തെക്കൻ തിരുവിതാംകൂറിലെ മലങ്കര ക്രിസ്തീയ സുറിയാനി വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ എനിക്കറിയാം, അവരാണ് ഒരു കാലത്ത് ദേശത്തിന്റെ ഐശ്വര്യം. ഇങ്ങനെ അറിയാമോ, നമുക്കറിയാം, ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്കിന്ന് ഏറ്റവും വളരെ ഇഷ്ടമുള്ള രണ്ട് സമുദായമാണ്, ഒന്ന് റോമൻ കത്തോലിക്ക സഭ, അതിലുപരി ഈ ദി പെന്തിക്കോസ് മിഷൻ. എന്തായിട്ട് വ്യത്യാസം? മറ്റ് ക്രിസ്തീയ സമൂഹത്തോട് എനിക്ക് ഇഷ്ടമുണ്ടായില്ലാഞ്ഞിട്ടല്ല, എന്റെ ഭവനത്തിൽ തന്നെ പലരുണ്ട്, യാക്കോവക്കാരുണ്ട്, കനാനയക്കാരുണ്ട്, മർത്തമക്കാരുണ്ട്, കാത്തലിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനാണ് ആദ്യത്തെ പെന്തിക്കോസുകാരൻ. പക്ഷെ എങ്കിലും ഈ ലോകത്തിന്റെ ഐശ്വര്യത്തിന് ആ കാലങ്ങളിൽ ക്രിസ്തീയ സമുദായം, മലങ്കര ക്രിസ്തീയ സമൂഹങ്ങളിൽപ്പെട്ട ഒരു വലിയ സമൂഹം, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, മുഴു ലോകത്തെയും പണിയുവാൻ ആ കുടുംബങ്ങൾ ദൈവം ഉപയോഗിച്ചെന്നുള്ളതാണ്. എങ്ങനെ? മിഷണറിമാരെ കൊണ്ട്. ഇന്നിപ്പോൾ ക്രിസ്തീയ മാർഗത്തെ തള്ളിപ്പറയുന്നവരും ക്രിസ്തീയ മിഷണറിമാരെ അവഹേളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ. തങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട മനുഷ്യരെ നല്ല രീതിയിൽ പോകുവാൻ ഉപദേശിക്കുന്ന, പള്ളികളിൽ ഉപദേശിക്കുന്ന ഉപദേശം പോലും അത് ട്രോപ്പ് ചെയ്തെടുത്തുകൊണ്ട് ക്രിസ്തീയ സമുദായത്തിന്മേൽ അല്ലെങ്കിൽ ക്രിസ്തീയ ലീഡേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. എന്താ കാരണം? പിശാചിന് ലോകത്തിൽ എതിരുള്ള ഒറ്റ ഗ്രൂപ്പ് ക്രിസ്ത്യാനിത്വത്തോട് മാത്രമേ ഉള്ളൂ, അതായത് ക്രിസ്തുവിനോട് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ തകർക്കുക, ക്രിസ്തുവിന്റെ നാമം ഇല്ലാതാക്കുക, ഇത് ഒരു സമുദായം ഏറ്റെടുത്ത കാര്യമല്ല. ഇത് ഏറ്റെടുത്തിരിക്കുന്ന സാത്താനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, യേശു ക്രിസ്തു ഉയർക്കുന്ന സമയം തന്നെ അല്ലെങ്കിൽ ജനിച്ച സമയം തന്നെ അവനെതിരായിട്ട് ട്രോളർമാർ ഒരുപാടുണ്ടായിരുന്നു. ഇന്നിപ്പോ ട്രോളേഴ്സിന്റെ കാലമാണ്. ഏതൊരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ട്രോളർമാർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്ന് കാലത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ തന്നെ ഈ ട്രോളറിന്റെ ശക്തി പിശാചു കൊണ്ടുവന്നിരുന്നു. ഇവൻ ജാരസന്തതിയാണ്, വേശ്യാപുത്രനാണ്, വഞ്ചകനാണ്, ചതിയനാണ്, ഇവൻ സമരിയനാണ് എന്നൊക്കെ സ്വന്തം ജനമായ ഇസ്രായേൽ തന്നെ പറഞ്ഞു വരുത്തിയിരുന്നു. അവസാനം വരെയും, ജനനം മുതൽ അവസാനം വരെ യേശു ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. രണ്ടാമതായിട്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ അവനെ ശിഷ്യന്മാര് കട്ടെടുത്തിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞില്ല, ഏത് ശിഷ്യന്മാരാ? ഭയന്ന് പറിച്ച് മുട്ടടിച്ച് മൂന്ന് താഴ്വിട്ട് പൂട്ടി അകത്ത് പേടിച്ച് പറിച്ചിരിക്കുന്ന ഇവരെങ്ങനെ എടുത്തോണ്ട് പോകുന്നത്? അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകത്തിന്റെ ശക്തി വിറച്ചു, അവന്റെ തല തകർന്നു. അടുത്ത തന്ത്രം, ഇപ്പൊ കള്ളം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതും വശീകരണ ശക്തി, ഇത് രണ്ട് സൂക്ഷിച്ചോണം ദൈവമക്കൾ. ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് പെന്തിക്കോസിനെ കുറിച്ചൊരു നല്ല സാക്ഷ്യം പറഞ്ഞത്, അത് പ്രായോഗികമായി നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ ഉറപ്പോടെ നിങ്ങൾ സ്ഥിരീകരിച്ചോണം. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ, ഒന്ന് വശീകരണ ശക്തി, മറ്റൊന്ന് പോഷ്ക്. പിശാചിന്റെ വലിയൊരു ആയുധമാണ്. 100 പ്രാവശ്യം പോഷ്ക് പറഞ്ഞു അത് സത്യമായി തീരുമെന്നാണ് ഒരു കുപ്രസിദ്ധ മഹാൻ പറഞ്ഞത്. നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക, പറഞ്ഞു 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 എതിർക്കുന്നവര് പോലും അറിയാതെ ആ കള്ളം സത്യമായി മാറുമെന്നാണ്. ഇതാണ് സാത്താന്റെ തന്ത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ പിശാചിനെ ഫോഷ്കിൻ പറയുന്നവനും അവന്റെ അപ്പനുമാണെന്നാണ്. ഇത് തിരിച്ചറിഞ്ഞോണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന പെന്തിക്കോസുകാരും ക്രിസ്തീയ കൂട്ടായ്മയിലുള്ളവരും വിചാരിച്ചോണം, ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ബിരുദനെ കളയരുത്.
അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം ഈ കാലത്തിൽ. വളരെ തന്ത്രപരമായിട്ടാണ് സാത്താൻ ഏതെല്ലാം രീതിയിൽ നമ്മൾ അറിയാത്ത വിധത്തിലാണ്. പ്രത്യേകിച്ച് ബെന്തിക്കോസുകാർക്ക് പലർക്കും ലോകപരിജ്ഞാനം വളരെ കുറവാണെന്നാണ്. അവരുടെ കുറ്റമല്ല, അവരെ അങ്ങനെ ഉപദേശത്തിൽ കൂടി വളർത്തി ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ അവർ ലൗകിക കാര്യങ്ങൾ അധികം ബന്ധപ്പെടരുന്നൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കാലമുണ്ട്. അത് തെറ്റുമല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ലോകത്തിലേക്ക് അധികം ഇറങ്ങുന്ന കാലമാണ്. കുട്ടികൾ പല സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ പോകുന്നു, പ്ലസ് ടു കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് എന്താ അറിയുന്നത്. അവർ നോക്കുമ്പോൾ എല്ലാം കൂട്ടായ്മയുടെ ബന്ധത്തിൽ എല്ലാവരും സ്നേഹം, സകലരെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഇതൊക്കെയല്ലേ നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ ആ ബേസിൽ ചെല്ലുന്നിടത്തെല്ലാം വഞ്ചിക്കപ്പെടും. എത്രയോ കുട്ടികൾ വഞ്ചിക്കപ്പെടും നമുക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ ദൈവം അവരെ വിട്ടുകൊടുക്കാഞ്ഞതുകൊണ്ട് മാത്രം നിന്നതാണ്. ഒരുപക്ഷെ കുര്യൻ ജോസഫും അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. പറഞ്ഞ സത്യമാണെങ്കിലും എനിക്കറിയാം പെന്തക്കോസ്തിൽ തന്നെ ചില കുട്ടികൾ വഞ്ചിക്കപ്പെടേണ്ട ചില സ്റ്റേജിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ദൈവം അവരെ പിടിച്ചുകൊണ്ട് വന്ന പല സംഭവങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ചുരുക്കം ചിലത് ഫെയിലറായി പോയതുമുണ്ട്. എന്നാൽ ഫെയിലറായെന്ന് പറയാൻ ഒക്കത്തില്ല. പിൽക്കാലത്തിൽ അതിൽ ചിലരെ യഥാർത്ഥ സത്യത്തിലേക്ക് ഈ കുട്ടികൾ വഴി നടത്തിയതും എനിക്കറിയാം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ വളരെ ജാഗ്രത ആയിക്കോണം. തൽക്കാല ലാഭത്തിനു വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനൊന്നും നിങ്ങളുടെ ടെലസ്കോപ്പൊന്നും ഇല്ലല്ലോ. പക്ഷെ ഒന്നു ചെയ്യാം, നിങ്ങളിലുള്ള ശക്തിയും നിങ്ങളിലുള്ള ബലവും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തി. ശിംശോനെ ദലീല കീഴ്പ്പെടുത്തിയ പോലെ തമാശ പറഞ്ഞ് ചുമ്മാ ലോഹ്യം പറഞ്ഞ് ഒന്ന് തൊട്ട് പിടിച്ച് വിഷ് ചെയ്ത്. ഇതൊക്കെ അവസരങ്ങൾ ഒരുപാടുണ്ട്, അതിനുവേണ്ടി അവസരം കണ്ടുപിടിക്കുന്ന അനേകരുണ്ട്. പക്ഷെ നിങ്ങളുടെ ബിരുദിനെ തകർക്കാനായിട്ടാണ് സാത്താൻ ഇങ്ങനെയുള്ള റെപ്രസെന്റേറ്റീവുകളെ നിങ്ങളുടെ കടകളിലോ വീടുകളിലോ ജോലിസ്ഥലങ്ങളിലോ ഒക്കെയും ചിലർ വരുന്നത് പിന്നിൽ സാത്താന്റെ ഒരു ശക്തിയാണ്. പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആണുങ്ങളും ശ്രദ്ധയോടിരിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരൊക്കെ വരുന്നു, അവിശ്വാസികളുമായിട്ട് ഇണയില്ലപ്പോണ അവരെ വെറുക്കാൻ പറയുന്നില്ലല്ലോ, അവരെ വെറുക്കാൻ പറയുന്നില്ല, അവരുമായിട്ട് സമ്പർക്കം ചെയ്യുന്നു പറയുന്നില്ല. പക്ഷേ കൂട്ടായ്മ പാടില്ല. അതുകൊണ്ട് അടുക്കും. എനിക്കറിയാം, ഞാനൊരു ഭവനം ചെല്ലുമ്പോൾ ഒരുത്തൻ ലാപ്ടോപ്പ് നന്നാക്കാൻ ഒരു വീട്ടിൽ വന്നിരിക്കുക. ഒരു ബന്ധുക്കോസ് വിശ്വാസ വീട്ടിലാണ് ലാപ്ടോപ്പ് നന്നാക്കാൻ ഏത് ഒരു മറ്റു വിജാതിരായ ഒരു മനുഷ്യ സഹോദരനാണ്, ചെറുപ്പക്കാരനാണ്. ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ ആത്മാവൊന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. ഞാൻ ആ ഭവനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ അവരോട് പറഞ്ഞ് സൂക്ഷിച്ചോണം, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ടായിരുന്ന ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ ഈ അവിവേകം കൊണ്ട് ലാപ്ടോപ്പ് നന്നാക്കാൻ ഒരുത്തിനെ അകത്ത് കയറ്റി. പിന്നീടുണ്ടായ സംഭവങ്ങൾ കൊണ്ട് ആ കുടുംബം ശിഥിലമാകേണ്ട ഒരു സ്റ്റേജ് വന്നു. താൻ ഉദ്യോഗം കളഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ആണുങ്ങളും വളരെ ശ്രദ്ധയായിക്കോളും. സ്ത്രീകൾ എല്ലാവരും പൂർണ്ണരാണെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവരുണ്ട്. ഞങ്ങൾ ആണുങ്ങളുടെ സമത്വമുള്ളവരാണ്, ശരിയാണ്. അത് ആണായാലും പെണ്ണായാലും ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ ആണത്തെ സൂക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലാത്തവരെല്ലാം ബലഹീനരാണ്. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും നിങ്ങളും വളരെ ജാഗ്രത. ഒന്നും രണ്ടല്ലേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ലല്ലോ. ഈ രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വളർത്താൻ കഴിയത്തില്ല, പിന്നെ നിങ്ങൾ എന്തിനെ കാശുണ്ടാക്കാൻ പോകുന്നത്? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? നിങ്ങൾക്ക് രണ്ടോ മൂന്നോ കുട്ടികളെ തന്നാൽ ആ കുട്ടികളെ ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അവരെ അവരുടെ ഓരോ മൂമെന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി അവരോടുകൂടെ ഇരുന്ന് കൂട്ടായ്മയുടെ ബന്ധത്തിൽ അവരെ വളർത്താൻ കഴിയാതെ നീ കാശുണ്ടാക്കിയിട്ട് ആർക്കു വേണ്ടിയാണ്? അങ്ങനെ എത്ര എണ്ണം ഇന്ന് ദുഃഖിക്കുന്നറിയാം. എനിക്കെന്തുമാത്രം ഫോൺ വരുന്നു ക്രിസ്തീയ ലോകത്തിൽ നിന്ന് തന്നെ. യൂട്യൂബിൽ പ്രസംഗം കേട്ടിട്ട് ഇവിടുന്നെല്ലാം ഫോൺ വിളിക്കുന്നു. കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായി പോയി ബൈക്ക് ആക്സിഡന്റ് കിടക്കുന്ന എത്രയോ വയസ്സുകൾ, ഇന്നലെ രണ്ടുപേര് വിളിച്ച് സംസാരിച്ചു. അതുപോലെ ചില പെൺകുട്ടികൾ വീട്ടിൽ അനുസരണമില്ലാതെ പോകുന്ന ക്രിസ്തീയ ഭവനങ്ങൾ, പെന്റിക്കോസ് കുടുംബങ്ങൾ, എന്താ കാരണം? അവര് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. ഇന്ന് വഞ്ചനയുടെ ആത്മാവ് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടിയോ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുട്ടികൾ മാത്രമല്ല ഈ ഇളം തലമുറയായ അമ്മമാരും സൂക്ഷിച്ചോണം. എവർക്കുമൊക്കെ ഈ സ്പിരിറ്റുകളുണ്ട്, പക്ഷെ കുടുംബം ശിഥിലമാകുമെന്ന് ഓർത്തോണം. പിന്നെ അവരിവരെയും പറഞ്ഞ് വഴിയാധാരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ വളരെ പ്രാധാന്യമുണ്ടായിരിക്കണം.
ആ കൂട്ടായ്മയിൽ നിങ്ങൾ അവരുടെ ഹൃദയങ്ങളെ തുറക്കാൻ ഇടം കൊടുക്കണം. കുട്ടികൾക്ക് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തക്കവണ്ണുള്ളതായ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കണം. ചിലപ്പോൾ നല്ല വചനങ്ങൾ എടുത്ത് പറയുമ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകയുള്ളൂ. ഇതിന് നേരമില്ലല്ലോ, ഇവിടെ കാശുണ്ടാക്കാൻ പോകുന്ന വെപ്രാളത്തിൽ വീട്ടിൽ പ്രാർത്ഥന നടത്താൻ ഇവിടെ സമയം. കാശുണ്ടാക്കി നിങ്ങൾ പരാജയപ്പെട്ടു പോകും ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പണത്തിന്റെ പുറകെ പോകരുത്. കുട്ടികളുടെ ഭാവി ജീവിതം എന്താണ് നിങ്ങളല്ല നിശ്ചയിക്കേണ്ടത്, ദൈവമാണ് നിശ്ചയിക്കേണ്ടത്. നിങ്ങൾക്കറിയാവില്ല, ജിപ്സികൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അതിലേറ്റവും ഹൈ കാസ്റ്റുള്ളൊരു ഒരു ജിപ്സികൾ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ വരുമായിരുന്നു. ഇവരൊക്കെ പൈസകളൊക്കെ ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ അവര് കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരടുത്തതൊരു ദേവാലയം വന്നിരിക്കട്ടെ, ഏതെങ്കിലും ദൈവത്തിന്റെ പേരുള്ള ഒരു ആലയമാണെങ്കിൽ ഈ കുട്ടിയെ നാലഞ്ച് ദിവസം ആ ദേവാലയത്തിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ അതിനോട് പരിസരത്തിൽ കൊണ്ട് കിടത്തുന്ന ആളുകൾ. അപ്പൊ ആ ദിവസങ്ങളുണ്ടാകുന്ന മഴ, മഞ്ഞ്, വെയില് ഇതെല്ലാം ഈ കുട്ടി അനുഭവിക്കുന്ന പറയും. നിങ്ങളാരും കിടത്തുമോ? അപ്പൊ ആരെങ്കിലും അവരോട് ചോദിക്കുക, നിങ്ങളെന്താ ഈ കുട്ടികളെ ഇങ്ങനെ ഈ മഴയത്തും വെയിലത്തും ഒക്കെ ഇവിടെ കിടത്തിയിരിക്കുന്നത്? തന്നെയല്ല, അടുത്ത് കാടല്ലേ, വലിയ വന്യമൃഗങ്ങൾ കൊണ്ടുവന്ന് ഇതിനെല്ലാം പിടിച്ചോണ്ട് പോയത്. ഒരിക്കലുമില്ല, ഇത് തന്നവൻ നോക്കിക്കോളും, ഒരു ജിപ്സിയുടെ വെളിപ്പാടാണ്. ഈ കുട്ടിയെ തന്ന ആരാ? സർവേശ്വരൻ. ആ ഈശ്വരൻ ഇതിനെ വളർത്തണമെന്ന് തോന്നിയാൽ അതിനെ നടത്തിക്കോളും, ഇതിനെല്ലാം പിടിവെച്ചുകൊള്ളൂ. അതുകൊണ്ടാണ് അവരിന്നും നിങ്ങൾ ജിപ്സികളൊക്കെ വളരെ സന്തോഷമുള്ള മനുഷ്യരാണ്, വളരെ ആനന്ദമുള്ളവരാണ്. എന്താ കാരണം? അവര് സത്യത്തിൽ നടക്കുന്നു. നമ്മൾ ബെന്തിക്കോസുകാരെ ക്രിസ്ത്യാനിയിൽ നിന്ന് വെള്ളം ഇട്ടുകൊണ്ട് ആ സത്യം കൈകാണമെന്നില്ല. അത് വളരെ സൂക്ഷിച്ചു വേണം ഈ ദിവസങ്ങൾ മുമ്പോട്ട് വേണ്ടോ. സ്ത്രീകളെ ശ്രദ്ധിച്ചോണം, നിങ്ങൾ അശ്രദ്ധരായി പോയാൽ നിങ്ങളുടെ കുടുംബം ശിഥിലമാകും. പലരും വരും, നല്ല നൈസായിട്ട് സംസാരിക്കുന്നു, നല്ല ഹാൻസം ആയിട്ട് കാണും, പക്ഷെ അവന്റെ ഹൃദയത്തിൽ മനുഷ്യരുടെ ആത്മാവായിരിക്കും. ആണും പെണ്ണും ഇത് കാണുന്നില്ലേ? ഇന്ന് പേപ്പറെടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും ട്രോളിംഗ് എടുത്താലും എല്ലായിടത്തും ചതിവിന്റെയും മനുഷ്യരൊക്കെ ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ഓരോ അവതാരങ്ങൾ വരികയാണ്. മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ പറഞ്ഞു പല അവതാരങ്ങൾ വരും, എല്ലാവരും സൂചിക്കും, പക്ഷേ ഒത്തില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഈ അവതാരങ്ങൾ കയറി കീഴടക്കില്ലേ? ഇപ്പൊ ബെഹ്റ കണ്ടില്ലേ? ഇപ്പൊ കണ്ടിട്ട് ചിരിക്കാനല്ല എന്ന് തോന്നും. പറ ഒരു ഡി ജി പി മനുഷ്യൻ പോയി അബദ്ധത്തിൽ ചാടിയണ്ടില്ലേ? എ ഡി ജി പി അബദ്ധത്തിൽ പോയി എന്താ? എത്ര മനുഷ്യര്, എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വ്യവസ്ഥ തെറ്റി പോകുന്നുകൊണ്ടാണ് മനുഷ്യര് മൃഗസ്വഭാവത്തിലായിത്തീരുന്നത്. വേണ്ടാത്ത കോപവും ശിക്ഷയും, നീതിയുള്ള കാര്യത്തിനു വേണ്ടി നിൽക്കാൻ ആളില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സാധിക്കുന്നില്ല. വേണ്ടാത്ത അധർമ്മത്തിനും അക്രമത്തിനും അനീതിക്കും കൂട്ടു നിൽക്കാൻ, കാവൽ നിൽക്കാൻ കേരളത്തിലെ പോലീസുകാർ പോലും ആയി തീർന്ന് ഒരു കൂട്ടര് എന്ന് മീഡിയ സിമ്പിൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കാവൽക്കാർ ആത്മീയ കോളത്തിലും തന്നെയാണ്. അതുകൊണ്ടാണ് ഇരുമ്യാവിലെ എസ്യാവലോട് പറയുന്നുണ്ട്, ഇവർ കുറയ്ക്കാൻ കഴിയാത്ത കാവൽക്കാർ. ഒന്ന് വായിച്ച് അവരുടെ ഏൽപ്പിച്ചതായ ദൗത്യം മറന്നുകൊണ്ട് മറ്റു രീതിയിലേക്ക് പോകുന്ന കാവൽക്കാർ, അത് ആത്മീയ ഗോളത്തിലെ കാവൽക്കാരായിരുന്നാലും രാജ്യത്തിന്റെ കാവൽക്കാരായിരുന്നാലും അവരിത് മനസ്സിലാക്കാതെ പോയാൽ അവർ മാത്രമല്ല അവർ നിമിത്തം അനേകരും തകർന്നു പോകും. വിഷയപ്രവരം 56:10 വായിച്ചേ. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, ദർശനം നഷ്ടപ്പെട്ടു പോയി. എന്താണ് തങ്ങളെ ഏൽപ്പിച്ചിക്ക് ദൗത്യം? അതല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ കാണുന്ന അനേക പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യങ്ങൾ. ആത്മീയ ഗോളത്തിലതല്ലേ സഭയെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകര്, പാസ്റ്റർമാര് ചിലർ ഏതവസ്ഥയിൽ പോകുന്നു? കാശുണ്ടാക്കാനും അന്യായങ്ങൾ കൂട്ടുനിൽക്കാനും കള്ളപ്രവചനങ്ങളും വേണ്ടാത്ത പരിപാടികൾ കൊണ്ടുപോകുന്ന എത്രയോ പാസ്റ്റർമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവര് ഈ ലോകത്തിന്റെ ശക്തിക്ക് വഞ്ചിക്കപ്പെട്ടവരാണ്. കുടുംബജീവിതം ചെയ്യുന്നവരും ഭാര്യ ഭർത്ത ബന്ധത്തിൽ തൽക്കാല ലാഭത്തിനു വേണ്ടി നിങ്ങൾ വഴിപറ്റി പോയാൽ എന്റെ കുടുംബം തീർന്നു, പിന്നെ ആ കുടുംബത്തെ നേരെയാക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ ആ പവിത്ര നഷ്ടപ്പെടുത്തി താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ, അബ്രഹാം തൽക്കാല ലാഭത്തിനു വേണ്ടി, നേട്ടത്തിനു വേണ്ടി തന്റെ ഭാര്യയെ
എന്ത് ചെയ്തു? ആ രാജാവിന്റെ അരമനയിലേക്ക് പെങ്ങളാന്ന് പറഞ്ഞ വിശുദ്ധ കള്ളം, അതിന്റെ പേരാണ് വിശുദ്ധ കള്ളം. കള്ളമാണോ? ഒരു ഭാവമല്ല. എന്നാ സത്യമാണോ? അതുമല്ല. സത്യമല്ല, കള്ളമല്ല. അതിന് ഏറ്റവും വലിയ മാതൃകയാണ് നമ്മുടെ വിശ്വാസിയുടെ പിതാവായ അബ്രഹാം. ദൈവം അനുവദിച്ചൊന്നുമല്ലത്, അതിന് ദൈവത്തിന് പങ്കൊന്നുമില്ല. അവൻ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ദൈവത്തോട് ചോദിച്ചില്ലല്ലോ. അബ്രഹാം ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവത്തോട് ചോദിച്ചില്ല. അതിന് മുമ്പ് നിങ്ങൾ വായിച്ചു നോക്കി, അബ്രഹാം പോകുന്ന സ്ഥലത്തെല്ലാം ഏത് സമയത്തും അവനൊരു യാഗപീഠം പണിത് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്താലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മിസ്രയീമിലേക്ക് സമ്പാദിക്കാൻ പോകുന്ന സമയം വന്നപ്പോൾ ദൈവത്തെ മാറ്റിവെച്ചു, ഭാര്യയോട് ആലോചിച്ചു. നമ്മളവിടെ ചെല്ലുമ്പോൾ നിന്റെ സൗന്ദര്യം കണ്ട് അവർ പലരും അട്രാക്റ്റ് ആകും. ഞാൻ നിന്റെ ഭർത്താവാന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ അവർ കൊല്ലും, നിന്നെ സ്വന്തമാക്കും. അതുകൊണ്ട് മരണഭയം നോക്കണം. ദൈവത്തെ വിട്ടുപോയ ഒരു ദൈവം ഇതല്ല. ആദ്യം മരണഭയം, രണ്ടാമത് ദൈവീയ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. കുര്യൻ ജോസഫ് സാർ പറഞ്ഞ പോലെ കൂട്ടായ്മ എന്ന് പറഞ്ഞ സഭയ്ക്കകത്ത് കൂടിവരവ് മാത്രമല്ല കൂട്ടായ്മ എന്ന് പറഞ്ഞു, ദൈവത്തോടുള്ള കൂട്ടായ്മ അബ്രഹാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന് ഭയമായി, മരണഭയം. ഇന്ന് മരണഭയം വരുന്നതിന്റെ കാരണം എന്താ? കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അബ്രഹാം മനുഷ്യരോട് നിയമം ചെയ്തു, ആദ്യം ഭാര്യയോട് നിയമം ചെയ്തു. അവസാനം എന്ത് സംഭവിച്ചു നോക്കണം. രണ്ട് സ്ഥാനത്ത് വെച്ച് ദൈവം വിശ്വസ്തനായതുകൊണ്ട് മറ്റൊരു രാജാവിന് ഇടപെട്ട് അവൻ ചതിയില്ലാതെ ഇവരെക്കാൾ നീതിമാനായിരുന്നു അവന്. നോക്കണം, ഈ ദൈവത്തെ അറിഞ്ഞെന്ന് പറയുന്ന അബ്രഹാമിനെയും ഭാര്യയെക്കാളും നീതിമാനായിരുന്നു ആ വിജാതനായ രാജാവ്. അതുകൊണ്ട് അവനെ അകപ്പെടുത്തായിരിക്കാനും ദൈവത്തിന്റെ പദ്ധതി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നീട് രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ഇടപെടുകയാണ്. ദൈവം പറഞ്ഞു അവൻ കറഞ്ഞ കള്ളമാണ് എന്ന രീതിയിൽ, അവളുടെ ഭർത്താവാണ് അവൻ. രാജാവ് ഭയപ്പെട്ടു പോയി. നോക്കണം, ഒരു ജാതീയ രാജാവ് മറ്റൊരുത്തിന്റെ ഭാര്യ ആയിട്ടുള്ള ബന്ധത്തിന് താല്പര്യപ്പെട്ടപ്പോൾ ദൈവം ഇടപെട്ടവൾ ഭയന്നു പോയി. നിങ്ങൾക്ക് ആ ഭയമുണ്ടോ? ഏതെങ്കിലും വ്യക്തികൾ ഈ സഭയിലിരിക്കുന്ന ആരെങ്കിലും തന്റെ കുടുംബജീവിതത്തിന്റെ പവിത്രതയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തിയാൽ ആ കുടുംബം ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സന്തോഷങ്ങൾ മാറും കേട്ടോ, ഇപ്പോഴത്തെ സന്തോഷങ്ങൾ മാറും, ഒരുപാട് അനുഭവിക്കേണ്ടി വരും. എന്താ കാരണം? അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ മിസ്രയീമിൽ ചെന്നു, കൈമീശയെ പോയി. ഇങ്ങോട്ടൊന്നും ഇഷ്ടം പോലെ പെട്ടിയായിട്ടാ വന്നെ, കെട്ടുകണക്കിന് കൂട്ടത്തിൽ ഒരു വിത്തൂടെ പോന്നു, ഒരു മിസ്രയീമിലെ വിത്ത്. തൽക്കാലം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ സാദാ ഭാര്യയായിരുന്നു അബ്രഹാമിന്റെ ഭാര്യ, ഇങ്ങോട്ടെത്തുമ്പോൾ യജമാനത്തിയായി. നോക്കണം, മിസ്രയീമിൽ പോയി വേഷപ്രസന്നയായി അല്ലെങ്കിൽ അഭ്യാസം കളിച്ച് സ്വത്തും നേടി സമ്പന്നരായി തീർന്നു കഴിഞ്ഞപ്പോൾ അവസ്ഥ മാറിയില്ലേ? ഇപ്പോൾ യജമാനത്തിയായിട്ട് തിരിച്ചു വരുന്നേ. ഇപ്പോൾ കൽപ്പിക്കാൻ ദാസിമാരുണ്ട്, ദാസിയുണ്ട്, മിസ്രയീമിലെ ദാസിയും കൂട്ടിക്കൊണ്ടാവുന്നേ. പക്ഷെ സംഭവിച്ചെന്താ? തൽക്കാലം സന്തോഷമായിട്ട് തോന്നി, യജമാനത്തിയൊക്കെ ആയിട്ടിങ്ങനെ ഇവൾ ദാസിയായിട്ടൊക്കെ തോന്നി. പക്ഷേ വ്യവസ്ഥയില്ലേ, ദൈവത്തിന്റെ വ്യവസ്ഥയല്ലേ ലംഘിച്ചത്? തീക്കളിയല്ലേ മടിയിൽ തീ കൊണ്ടുപോകുന്നെന്നാണ് പറയുന്നത്. കുടുംബജീവിതം ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർ വ്യവസ്ഥ തെറ്റിയാൽ നീ നിന്റെ മടിയിൽ തീ ഏത് സമയം കത്തും. വളരെ സൂക്ഷിച്ചു വേണം. അതുകൊണ്ട് കുടുംബസ്ഥരായ വിവാഹിതര് പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മാന്യതയും വിശ്വസ്തതയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തിയാൽ കുടുംബം ശിഥിലമാകും. ആ കുടുംബത്തെ പിന്നെ പണിയണമെങ്കിൽ വലിയ കഷ്ടം വരും. പിന്നെ ദൈവം നേരിട്ട് ഇടപെട്ടെങ്കിലും സാധിക്കും. എങ്ങനറിയാം? ഈ മിസ്രയീമിയ സന്തതിയെ ദാസിയായപ്പോൾ ഇവൾ യജമാനത്തിയായിത്തീർന്നു. നോക്കണം, വേഷമൊക്കെ മാറി, ബ്യൂട്ടി പാർലറിലേക്ക് പോയി, കുറച്ചുകൂടെ സ്റ്റൈലായി, വേഷവിധാനങ്ങൾ മാറി, മിസ്രയീമിലെ ഡ്രസ്സ്, മിസ്രയീമിലെ കണ്ണാടി ഒക്കെ കിട്ടി, ഒരുപാട് നിക്ഷേപങ്ങൾ കിട്ടി, ആടും മാടുകളും. പക്ഷെ അനുഭവിക്കാനൊത്തില്ല. എന്താ കാരണം? ദൈവം കൊടുത്തത് അവർക്ക് അനുഭവിക്കാനൊത്തുണ്ട്. പിന്നീട് വേദപുസ്തകം പറയുന്നത് 13 വർഷക്കാലം ജീവപര്യന്താണ് 12 ഉള്ളൂ അല്ലേ, 13 വർഷക്കാലം അബ്രഹാമിന്റെ വീട് നരകമായി തീർന്നെന്നാണ്. ഈ 13 വർഷവും
എത്രയോ പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്, എന്തുമാത്രം യാഗം കഴിച്ചു കാണുന്നു. നടന്നോ? ഇല്ല. അപ്പൊ വ്യവസ്ഥ തെറ്റിയാൽ ആ വ്യവസ്ഥ തെറ്റിയിടത്തുനിന്ന് തിരുത്താൻ പോകാതെ നിങ്ങൾ ആരോടെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ശരി, ഏത് പ്രാർത്ഥനാവീരന്മാരെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിച്ചാലും നീ ശരിയാകാത്തിടത്തോളം കാലം, നീ വ്യവസ്ഥ തെറ്റിയതിനാൽ അവനൊരു ശിക്ഷ ലോകത്തിൽ തന്നെ ഉണ്ട്. ആർക്കുമുണ്ട്? ആർക്കുമുണ്ട്? അവിടെ കൊണ്ടുപോയി പാഷടത്ത് കൈമുറ കൊടുത്തുകൊണ്ടോ മദറമ്മച്ചിയുടെ ഇച്ചിരി കാശ് കൊടുത്തുകൊണ്ടോന്നും നിന്റെ പ്രശ്നം തീരത്തില്ല, വേഷം കാണിച്ചിട്ടൊന്നും കാര്യം തരത്തില്ല. അതുകൊണ്ടാണ് 18 അധ്യായത്തിലാന്ന് തോന്നുന്നു അബ്രഹാമിന് 75 വയസ്സായിരുന്നപ്പോൾ അല്ലേ എഴുതുന്നു, അവൾ ഇസ്മായിലിന് പ്രസവിച്ചെന്നാണ്. സോറി, എന്നാൽ 99 വയസ്സായപ്പോൾ അടുത്ത അധ്യായം തുടങ്ങുന്ന അങ്ങനെയാണ്, ദൈവം അബ്രഹാമിനോട് വീണ്ടും ഇടപെടുന്നതാണ്. വായിച്ച ബാക്കി 17:1 അബ്രഹാമിന് 99 വയസ്സാണ്. നോക്കണം, ഉൽപ്പത്തി പുസ്തകം 17:1 വാക്യത്തിൽ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അവിടെ പ്രസ്താവനയായിട്ടല്ല വന്നത്, പിന്നെ അവിടെ സ്നേഹത്തോടല്ല പറയുന്നത്, കമാൻഡിംഗ് പവറോട് കൂടിയാണ്. മറ്റതെങ്ങനെയാണോ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് വീട്ടിൽ വന്ന് മുറ്റത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ആ ദൈവമാണ്, പക്ഷേ ഇപ്പോൾ അവനോട് നിയമത്തിൽ കൂടെ ഇടപെടുകയാണ്. അബ്രഹാമേ എന്ന് വിളിച്ചില്ല, ഞാൻ സർവശക്തിയുള്ള, അപ്പൊ നീ എന്റെ സർവശക്തിയെ ചോദ്യം ചെയ്തു, നീ അവിശ്വസിച്ചു. അതുകൊണ്ട് 13 വർഷക്കാലം ദൈവമായിട്ട് അബ്രഹാമിന് യാതൊരു ബന്ധമില്ലായിട്ട്, കാരണം അതിന് തൊട്ട് പുറകിലത്തെ വാക്യം വായിച്ച് 16 അവസാനം. പിന്നെ ഹാഗാർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രഹാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രഹാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായി. 86 വയസ്സ്. നോക്കണം, അബ്രഹാം ഹാഗാർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചപ്പോൾ എത്ര വയസ്സ്? 86. അടുത്തത് വേദവസ്തവും ഈ അധ്യായവും ബാക്കിയൊക്കെ ആയത് അതിന്റെ 14 നൂറ്റാണ്ടില്ല കേട്ടോ. 14 നൂറ്റാണ്ടിൽ ഒരു കത്തോലിക്ക കർദിനാളാണ് ഈ വേദപുസ്തകത്തെ അധ്യായമായിട്ടും പിന്നീട് ഈ വാക്യമായിട്ടെല്ലാം മനുഷ്യന് പ്രയോജനമായിട്ട് അത് ക്രോഡീകരിച്ചുകൊണ്ടുവന്നു. അപ്പൊ 14 നൂറ്റാണ്ടിന് മുൻപ് വരെ ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ, ചുരുളുകൾ ഇങ്ങനെ ഒറ്റ പുസ്തകമായിട്ടാണ്. 17 അധ്യായമെന്നും 16 അധ്യായമൊന്നും ഇല്ല. അതിനുശേഷം ഈ കർദിനാളാണ് ശ്രമിച്ച് ആൾക്കാരെല്ലാം വെച്ച് ഇത് അധ്യായവും ബാക്കിയുമായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ആ പുസ്തകം വായിച്ചു വരുമ്പോൾ 16 അവസാനത്തിൽ ഹാഗാർ ഇസ്മായിലിനെ പ്രസവിക്കുമ്പോൾ 86 വയസ്സ്. ഇപ്പോൾ എത്ര വയസ്സ്? അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അതുവരെയും ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ബന്ധുക്കോസുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കുര്യൻ ജോസഫ് പറഞ്ഞ കാര്യം തനിക്കറിയാവുന്ന ബന്ധുക്കോസുകാരാണ്, താൻ പരിചയപ്പെട്ട ബന്ധുക്കോസുകാരുടെ കാര്യമാണ് താൻ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ എന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ പരിശോധിച്ചോട്ടെ. ആഴ്ചതോറും വെള്ളവസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് ഞായറാഴ്ച ഇവിടെ നിന്ന് കുർബാന കണ്ടിട്ട് പോയോണ്ട് കാര്യമൊന്നുമില്ല. ബാക്കിയുള്ള 6 കൂട്ടായ്മ നിങ്ങളുടെ വീട്ടിലാണ്. ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ കുടുംബം. ഞായറാഴ്ച തൂത് വെക്കുമ്പോൾ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇവിടെ നിന്ന് കോമ്പൗണ്ട് പോകുന്നിടം വരെ ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കാണും, അത് കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. കുര്യൻ സാർ പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാർ കൂട്ടായ്മ അവരുടെ ഭവനങ്ങളിലാണ്, ഭവനങ്ങൾ തോറും കൂട്ടായ്മയാണ്, അതാണ് വിഷയം. ആ ഭവനങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾ കളഞ്ഞാൽ നിങ്ങളുടെ കുടുംബം പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ കറക്കി തിരിച്ചു വരാൻ ചിലപ്പോൾ 13-14 വർഷം. ഇതിനിടെ നിങ്ങൾ കൊണ്ട് 500 രൂപ കൊടുത്തിട്ട് ഭാഷണം പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ കത്തോലിക്കര് പെരുന്നാൾ നടത്തി കൊടുക്കുന്ന പോലെ ഒരു സുവിശേഷ യോഗം നടത്തിയോണ്ടൊന്നും കാര്യമൊന്നുമില്ല. നീ യഥാസ്ഥാനപ്പെടണം, നന്നാകണം. നിന്റെ കുടുംബം കാശിന്റെ പുറകെ പോകരുത് കേട്ടോ, പണത്തിന്റെ പുറകെ പോകരുത്. അങ്ങനെ പോയാൽ നീയും പോകും, നിന്റെ സന്തതികളും നഷ്ടപ്പെടും. പിന്നെ നീ ആർക്കു വേണ്ടി ഉണ്ടാക്കി, ആർക്കു വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിയത്? നിന്റെ ജീവിതകാലം മുഴുവൻ ദൈവമായിട്ടുള്ള ബന്ധത്തെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയതിന് ശേഷം നീ ഓടി നടന്ന് സമ്പാദിച്ച് കൂട്ടിയാൽ കുടുംബത്തെ കയറിയാതെ പോയാൽ അവസാനം നീ ദുഃഖിക്കേണ്ടി വരും. ടോൾസ്റ്റോയിയോ ഷേക്സ്പിയറോ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം ഞാൻ ഓർമ്മയുണ്ട്.
ഒരു മനുഷ്യനിങ്ങനെ ആലോചിച്ച് നടക്കുക, അവന് വലിയ പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ അവസാനം തീരുമാനിച്ചു കുറെ കൃഷി ചെയ്ത് ജീവിക്കാം, കുറെ വസ്തു കിട്ടി നല്ലതായിരുന്നു. അപ്പൊ ജീവിതത്തിൽ ഭയങ്കര ഉഴപ്പുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അവൻ അവിടുത്തെ നാടുപാടി രാജാവിന്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് കുറച്ച് സ്ഥലം വേണം, ഇനിയുള്ള കാലം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണം. ഓ, നീ എടുത്തോളാൻ പറഞ്ഞു. എന്തുമാത്രമാ രാജാവ് എന്ന് ചോദിച്ചു. അത് നീ നടക്കാവുന്നത്രത്തോളം നടന്നെടുത്തു, സൂര്യൻ അസ്തമിക്കുന്നവരെ നിനക്കാവശ്യമുള്ള നടന്നെടുത്തോളാൻ പറഞ്ഞു. സൂര്യൻ അസ്തമിക്കുന്നതാണ്. അപ്പൊ ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുമ്പായി. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, നടക്കാൻ തുടങ്ങി. നടന്നപ്പം സ്റ്റെപ്പ് പോകും തോറും സ്ഥലത്തിന്റെ നീളം കൂടുകയില്ലേ. അപ്പൊ തനിക്ക് തോന്നി ഓടാം, ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലം കിട്ടും. അങ്ങനെ ആ വെയിലത്ത് ഓടാൻ തുടങ്ങി. നാട്ടുകാർ മോരും വെള്ളം വെച്ചു കൊടുത്തു, സാമ്പാറും കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ തിരിച്ചു വരും കുടിച്ചോളാം. ഞാൻ തിരിച്ചു വരും കുടിച്ചോളാം. ഇവന്റെ ഓട്ടവും കഥയും കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, സാറേ അല്പം വിശ്രമിക്കേ, തിരിച്ചു വരുമ്പോൾ ഞാൻ വിശ്രമിച്ചോളാം. കാരണം സൂര്യൻ അസ്തമിക്കുന്ന ഉടമ്പരെ വെട്ടിപ്പിടിക്കാനുള്ള മോഹം. അങ്ങനെ ഓടി 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 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങേരെ അസ്തമിച്ച് താഴെ വീണ് ചത്തു. അവർ രാജസക്കാരനോട്, കാര്യസ്ഥനോട്, റവന്യൂ മിനിസ്റ്ററോട് രാജാവ് പറഞ്ഞു, അവന് ആവശ്യമുള്ള സ്ഥലം എത്രമാത്രം ഉണ്ട് അത് നോക്കി അളന്നു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ രാജാവ് അറിയുന്നില്ലല്ലോ. രാജസക്കാരൻ പോയിട്ട് തിരിച്ചു വന്നു പറഞ്ഞത്, രാജാവ് അധിക സ്ഥലമൊന്നും വേണ്ടി വന്നില്ല, അവന് ആറടി മണ്ണിന്റെ ആവശ്യം വന്നുള്ളൂ. അതെന്താ, ആള് തീർന്നെന്ന് പറഞ്ഞു. പ്രിയ ബന്ധുക്കോസുകാരെ, മണ്ണം കളിക്കാൻ പോരുത്. ഞങ്ങളൊക്കെ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാ. ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും മാതൃ കണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കോസിന്റെ ചൈതന്യം കണ്ടോ വന്നവരല്ല, ക്രിസ്തുവിനെ കണ്ടു വന്നവരാണ്. വന്നതിന് ശേഷം ഈ കൂട്ടായ്മയുടെ മനോഹരത്തെ ശരിക്കും അനുഭവിച്ചവരാണ്. പെണ്ടാസിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല പാഷന്മാര്, നല്ല വിശ്വാസികൾ കേരളത്തിലൊക്കെ ഉണ്ട്. ആരംഭത്തിലുള്ളതായ നല്ല വിദ്യാഭ്യാസമില്ലെങ്കിൽ അവർ മാതാപിതാക്കന്മാർ, അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വിട്ടിട്ട് നിങ്ങൾ വേഷപ്രച്ഛന്നരായി തീരരുത്. അബ്രഹാമിന് സംഭവിച്ചവരെ സംഭവിക്കരുത്. സാറായിയുടെ അഭ്യാസം പെണ്ണുങ്ങളെടുക്കരുത് കേട്ടോ. സാറാ വിശ്വാസികളെ മാതാവ് എന്നൊക്കെ പറയുന്നിങ്ങനെ പറഞ്ഞെങ്കിലും ഇടക്കാലത്ത് സംഭവിച്ച ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കാൻ പോയാൽ ഈ ലോകത്തിൻ്റെയോ നല്ല സിംപ്ലന്മാർ നിങ്ങളുടെ അടുത്ത് വരും. മയങ്ങിപ്പോലല്ലേ അവരുടെ സംസാരത്തിന്റെ ശൈലി, ചില ആനുകൂല്യങ്ങളൊക്കെ തരും. കഴിഞ്ഞ ദിവസം നമ്മുടെ തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ, കണ്ണൂർകാരൻ, എനിക്കറിയാം, ഞാൻ കണ്ണൂരിലൊക്കെ ഇന്ന് പരിചയമുള്ളതാണ്. ശ്രീനിവാസൻ ഒരു കാര്യം പറഞ്ഞു, ഈ മോൺസൺ ഇദ്ദേഹത്തിന്റെ ഒരു അസുഖം വന്നപ്പോൾ ചികിത്സിക്കാൻ പോയി, ആയുർവേദ ഡോക്ടറാണ് ചികിത്സിക്കാൻ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും, നല്ല ഹോസ്പിറ്റലാണ്. അപ്പൊ 10-15 ദിവസം കിടന്ന് തിരുമെല്ലാം കഴിഞ്ഞ് ആ ഡോക്ടർ സൗഖ്യമാക്കി വിട്ട് ബില്ല് കിട്ടാൻ നേരത്ത് അവർ ബില്ല് കിട്ടി. ഈ മോൺസൺ ജോസഫ് ബില്ല് കിട്ടി കഴിഞ്ഞു. ഇവിടെ എന്തോ നല്ല മനുഷ്യൻ, നോക്കണം, എന്തോ ഒരു നല്ല മനുഷ്യനാണ് അല്ലേ. അപ്പൊ പിന്നെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരദ്ദേഹത്തെ വിശ്വസിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് വരുന്നവരെ, നിങ്ങളുടെ കടയിൽ വരുന്ന ചില മാന്യന്മാർ സിംപ്ലന്മാര്, ഞാൻ ചുമ്മാ പറയുന്നതെന്ന് വിചാരിക്കരുത്, ചില അനുഭവത്തോട് പറയുകയാണ്. മയങ്ങിപ്പോകല്ലോ കേട്ടോ, ബന്ധുക്കോസുകാർ മയങ്ങിപ്പോരുത്. നിങ്ങളുടെ അകത്ത് ക്രിസ്തുവില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഴ്ച സംഭവിക്കും. നല്ല നൈസായിട്ട് സംസാരിക്കുന്ന ആ വിളിയും ചിരിയും സംസാരവും ശൈലിയും തട്ടലും മുട്ടലും ഒക്കെ സ്പർശനമൊക്കെ കിട്ടുമ്പോൾ ഒരു അറിയാതൊരു ഇക്കിളി വരും, മാറിപ്പോകല്ലേ, കുടുംബം ശിഥിലമായി പോകും കേട്ടോ. വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ അബ്രഹാം 13 വർഷക്കാലം നരകയാതിനെ അനുഭവിച്ചത്. ഇപ്പോൾ ദാസി യജമാനച്ചയായി, ആരാ ഉത്തരവാദി? ആ മിശ്രയും പെണ്ണാണോ? ആണോ മിശ്രയും പെണ്ണാണോ അതിന്റെ ഉത്തരവാദി? നീ എന്തിനു യജമാനച്ചയായത്? നിന്നോട് ആര് പറഞ്ഞു മിശ്രയിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നത് ഇവിടെ താമസിച്ച് നീ യജമാനച്ചയായിപ്പോയതിന്റെ അഹങ്കാരത്തിന്റെ ഫലമാണ്? അബ്രഹാമേ, നീ ദൈവത്തോട് ചോദിച്ച് ജീവിക്കാഞ്ഞതിന്റെ ആ തിക്തഫലമാണ് 13 വർഷം നിന്റെ കുടുംബത്തിൽ ദൈവമില്ല. അനുഭവിച്ചല്ലോ, ശരിക്കും അനുഭവിച്ചു. നട്ടം തിരിഞ്ഞു, പിന്നെ അകത്ത് വിത്തുണ്ടായിരുന്നുകൊണ്ട് പോയില്ല. 13 വർഷക്കാലം ദൈവം ഉണ്ടാതിരുന്നു. നമുക്ക് ആ 13 വർഷക്കാലം വലിയ ദൈർഘ്യം. 13 വർഷത്തെ 365 നിന്ന് കുടിച്ചു പോകുകയും അല്ലേ. എത്രയാ, എങ്ങനെയായാലും ഒരു 4500 ദിവസങ്ങൾ പിൻപറ്റു കഴിഞ്ഞു 5000-ത്തിന്റെ അടുത്ത്. പക്ഷെ ദൈവത്തിനോ 1000 ദിവസം, 1000 സംവത്സരം ഒരു ദിവസം പോലെ. അപ്പൊ ദൈവത്തിനോ
ഞാൻ കഴിഞ്ഞ സമയത്തവരെ കണ്ടല്ലേ, നോക്കണം. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം. അപ്പൊ 1000 സംവത്സരം ഒരു ദിവസമാണെങ്കിൽ 13 വർഷം എത്ര വരത്തുള്ളൂ? ഒരു സംവത്സരത്തിന്റെ 10ൽ 1, 1000 സംവത്സരം ഒരു ദിവസം. അപ്പൊ ഒരു ദിവസത്തിന്റെ 10ൽ 1, 2-3 മണിക്കൂർ, അത്രേ ദൈവത്തിന് തോന്നിയുള്ളൂ. നമുക്കോ 5000 ദിവസങ്ങൾ ദൈവത്തോട്. ഇന്ന് വാസ്തവത്തിൽ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടോ? കൂട്ടായ്മയുടെ ബന്ധമുണ്ടോ? ഞായറാഴ്ച സഭായവും മാത്രം കൂടിയുണ്ട്, കാര്യമൊന്നുമില്ല. പിന്നെ വാട്സപ്പ് എടുത്ത് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് ഇടയ്ക്കൊരു പ്രസംഗം കേട്ടുകൊണ്ട് കാര്യം. നീ ദൈവത്തോട് കൂട്ടായ്മയുണ്ടോ? നിന്റെ ഓരോ പ്രശ്നങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ അബ്രഹാമിന് കുടുംബം കറങ്ങിയതുപോലെ കാലങ്ങൾ കറങ്ങും. അതിന് സുവിശേഷകാരുടെ പ്രാർത്ഥന ഞങ്ങളെ കറങ്ങിയിട്ടുണ്ട്, ഞാൻ കറങ്ങിയിട്ടുണ്ടല്ലോ. 13 വർഷമൊന്നും അല്ലെങ്കിലും ചില സമയങ്ങളൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ എന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കും. ആ സമയത്ത് നമ്മൾ അന്ധവിശ്വാസികളായിപ്പോ. ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. എന്താ വിശ്വാസം? വിശ്വാസം ദൈവത്തിങ്കിലുള്ള ശരിയായ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ നമുക്കൊരു യുക്തിബോധവും നീതിബോധവുമുണ്ട്. കാര്യങ്ങളെ വിവേചിച്ചറിയാവുന്ന യുക്തിയും അതിന്റെ പ്രതിഫലനം ചെയ്യുന്ന നീതിബോധവും. അപ്പൊ വിശ്വാസത്തിൽ നിന്ന് യുക്തിബോധവും പിന്നെ നീതിബോധവും നഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന അന്ധവിശ്വാസമാണ്. അപ്പൊ അന്ധവിശ്വാസികൾ നോക്കണം. TPM വിശ്വാസികളാണെങ്കിൽ പോലും നിനക്കൊരു വിശ്വാസം നീ പ്രാപിച്ചിട്ടുണ്ട്. ഏത് വിശ്വാസം? വിശുദ്ധന്മാരോട് ഒരിക്കലായി പരമേൽപ്പിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നാം പോരാടണമെന്നാണ്. നമ്മൾ ജിഹാദികളാണ്. ജിഹാദ് എന്ന് വാക്കം തെറ്റൊന്നുമല്ല, പക്ഷെ അത് ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥ ജിഹാദികൾ നമ്മളാണ്. എന്തിനു വേണ്ടി? യഥാർത്ഥ ജിഹാദികൾ പെന്തക്കോസ്തുകാരാ. എന്ത് ജിഹാദ്? യൂദാവിന്റെ ലേഖനം 3:20-21 വായിച്ചേ, യോവന്റെ പുസ്തകത്തിൽ വായിച്ചേ, വിശുദ്ധ യുദ്ധത്തിന് പ്രഖ്യാപിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ ജിഹാദികൾ പെന്തക്കോസ്തുകാരാ കേട്ടോ, അത് പ്രത്യേകിച്ച് TPM-കാര്. കാരണം അവരാണല്ലോ ഉപദേശത്തിന് വേണ്ടി ഇത്രയും പോരാടുന്നത്. മറ്റു വിഭാഗങ്ങളൊക്കെ അത്രയുണ്ട്, അവരും തന്നെ പറയുന്നതാണ് ഇവർ കടുംപിടുത്തക്കാരാണ്, ഭയങ്കര കട്ടിയാന്ന് പറഞ്ഞു. കണ്ടുകെട്ടിയാണ് TPM-ന്റെ. ഒന്നുമല്ല എന്റെ മുഖം. അങ്ങനെയാണെങ്കിൽ സമുദായം ചേരിച്ച് ഞാനങ്ങനെ 43 വർഷം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇത് സ്നേഹത്തോടെ ഏറ്റുകൊള്ളുമ്പോൾ ഇത് ഒരു കഠിനതയില്ല, ഇത് സുഖമാ. വിശുദ്ധന്മാർ പഠിപ്പിച്ച സത്യങ്ങളൊന്നും എനിക്കൊരു ഭാരമായി തോന്നിയിട്ടില്ല. ഞാൻ അറിയാറില്ല, സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്വാതന്ത്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ട്രെയിനിങ്ങിലിരിക്കുമ്പോൾ എനിക്കവിടെ സ്വർഗം പോലെ. ചിലരൊക്കെ ആ ട്രെയിനിങ്ങിൽ അടയാ ട്രെയിനിങ്ങിൽ ഇരുന്നപ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്റെ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന പ്രതീതിയായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിനുണ്ട് എന്റെ സ്വന്തം കുടുംബം എനിക്ക് സ്വർഗമായിരുന്നു. അപ്പനും അമ്മയും ഞങ്ങളെല്ലാം നല്ല സോഷ്യൽ ലൈഫുള്ള ഇതാണ്. പക്ഷേ പരിശുദ്ധാത്മാവശ്യം പ്രാപിച്ചപ്പോൾ എന്റെ വീട് എനിക്ക് അന്യവീടായിട്ട് തോന്നി. എങ്ങനെയെങ്കിലും ചാടണം. തിരിച്ചു ഞാൻ അടയാറ് വരുമ്പോൾ, അടയാ ട്രെയിനിങ് അല്ലേ, കട്ടിയുള്ള പണിയുണ്ട്. ചിലപ്പോൾ രാവിലത്തെ കാപ്പി മറ്റേ നമ്മൾ, ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡ് ഷീറ്റൊക്കെ എഴുതിയ സമയത്ത് അമ്മച്ചെടുത്ത് പറയും ചായ തരണം എപ്പോഴും, 7 ചായയൊക്കെ കുടിക്കുന്നത്. അതും ആസാമിൽ നിന്ന് കൊണ്ടുവന്ന പെങ്ങൾ കൊണ്ടുവന്ന് ടീയൊക്കെ ഇട്ട് ചായ കുടിച്ച് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ്ങിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രാവിലെ കട്ടൻ കാപ്പിയാണോ അതോ ഒന്നും അറിയത്തില്ല, പാൽക്കാപ്പിയാണോ, രണ്ടുമല്ലാത്തൊരു പരുവത്തിൽ വാട്ടർ കാപ്പി ഒരു കിട്ടും. അത്രയേ ഉള്ളൂ അവിടെ അന്നൊക്കെ ഇതല്ലേ. വൈകുന്നേരം ചായയില്ല, പക്ഷെ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അവിടുത്തെ ഉപദേശങ്ങൾ, സത്യങ്ങൾ, അവിടുത്തെ കൂട്ടായ്മ, അവിടുത്തെ ആരാധന. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ ട്രെയിനിങ് മാസ്റ്ററിന് ചോദിച്ചു, എന്നെ പ്രായക്കുറവാണെങ്കിൽ പുള്ളി അച്ഛൻ എന്താ എപ്പോഴും നല്ല ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു എന്റെ അപ്പന്റെ വീട്ടിൽ വന്നതിന്റെ സന്തോഷമല്ലേ. ഇന്നുവരെ അങ്ങനെയാണ്. ഇന്നുവരെ ദൈവത്തിന്റെ വീട്ടിൽ താമസിച്ചതിന് എനിക്കൊരു ഭാരം വന്നു. പിന്നെ എന്റേതായ ബുദ്ധിയോ തന്നിഷ്ടമോ തന്റെ ഇടവോ അല്ലെങ്കിൽ പാപസ്വഭാവങ്ങൾ ഇടയ്ക്ക് കയറി വന്ന സമയത്തുണ്ടായ ദുഃഖവും പ്രയാസവും അല്ലാതെ ഈ സത്യത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് എനിക്കൊരിക്കലും ഒരു നിരാശ വന്നിട്ടില്ല. നമ്മൾ മനുഷ്യരല്ലേ, പച്ച മനുഷ്യരായിട്ട് വന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ ചില പ്രാകൃത സ്വഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തുടങ്ങണ്ടേ. അങ്ങനെയുള്ള സമയങ്ങളിൽ വന്ന അപാകതകളല്ലാതെ ഈ സത്യത്തിന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല, കൂട്ടായ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ മനുഷ്യരല്ല നോക്കിയത്, ജീപ്പാസന്മാരെ അല്ല. ജീപ്പാസന്മാര് പറഞ്ഞ സത്യങ്ങളെ ശരിയാണെന്ന് തോന്നി അത് ഉൾക്കൊണ്ടു. അവിടെ മനുഷ്യരല്ല, ഓ
അങ്ങേര് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടെ അങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? എല്ലാവരും നമ്മളെപ്പോലുള്ള മനുഷ്യ ശരീരത്തിലല്ലേ വാർഷന്മാരെല്ലാം. അല്ല സഹവിശ്വാസി, ആ വിശ്വാസി എനിക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് കൂട്ടായ്മ ഇല്ലെന്ന് പറഞ്ഞാൽ നീ ആ വിശ്വാസിയുടെ കൂട്ടായ്മ എടുത്തത്. അപ്പൊ വിശ്വാസിയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കൂട്ടായ്മയാണ്. അതാണ് കൊലോസ്യ ലേഖനം രണ്ടാമധ്യായത്തിന് അഞ്ചും ആറും വാക്യം എന്ന് വായിച്ചത്. കൊലോസ്യ രണ്ടിന്റെ അഞ്ചും ആറും. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവൻ. അപ്പോൾ ഈ ആത്മീയ കൂട്ടായ്മയാണ് ഇതിന്റെ പ്രാധാന്യം. അല്ല ശരീരം കൊണ്ടല്ല, നമ്മളൊക്കറിയാലോ പണ്ടുകാലത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ ചാപ്പാടില്ല, വാട്ട് കപ്പ് തന്നെ കൂട്ടുകാരികളെ കേട്ടിട്ടില്ലേ, വാട്ട് കപ്പ് തന്നെ കിട്ടാൻ രണ്ടു മണിക്കൂറൊക്കെ ഇരുന്ന് എന്ത് ദിശയമേ പാടുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ. എന്നാലും ആ രണ്ട് മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞ പോലെയാണെന്ന് അവർ പറയും. കിട്ടുന്ന രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം വാട്ട് കപ്പയാണ്. പക്ഷെ അതെല്ലാം മാറി പിൽക്കാലത്ത് വന്നപ്പോൾ ദിവസവും പോത്തിറച്ചിയും മറ്റെല്ലാം വിളമ്പാൻ തുടങ്ങിയ കാലത്തിൽ തമ്മിലുള്ള കൂട്ടായ്മയാണ്. കൺവെൻഷൻ വന്നാലും ചിലരൊക്കെ അന്നേരം കല്യാണാലോ നടക്കുന്ന സമയമായി കൺവെൻഷൻ ടൈം. മാസികത്തിനൊന്നും ചില വേലക്കാർ പോലും ഈ തട്ടത്തിൽ പറയുന്നതുകൊണ്ട് വലിച്ചിട്ടിട്ട് പുറയിലെങ്കിൽ ഇരിക്കും. എന്താ ആരും അറിയാതെ പുറയിൽ വന്ന് ഞാൻ കണ്ടു. ഞാൻ കോഴിക്കോട് 13 വർഷവും പുറയിലായിരുന്നു. ഈ ഫാൻ കാറ്റിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ചില പുള്ളികൾ പുറയിൽ വന്നിരിക്കും, എന്നിട്ട് ഭാഷയുടെ സ്റ്റഡി കൊടുക്കും. ഇവിടെ എവിടെ ചരിത്രം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പാഴ് എല്ലാം കാര്യങ്ങൾ. ഇതാണ് കൂട്ടായ്മ. കൺവെൻഷന് പോത്തിറച്ചി വിളമ്പുന്നതാണ് കൂട്ടായ്മ. അല്ല ഈ മേളാങ്കം കാണിക്കുന്നതാണ്. കുമ്പളിക്കാരുമൊക്കെ അങ്ങനെ കുറെ കാണിച്ചവരല്ലേ അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വന്ന് ഇവിടെ സ്റ്റഡി എടുത്തപ്പം കഴുത്തിന് പിടിക്കാൻ പരുവില്ലാഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്നേരം എന്ത് ചെയ്തതിന് പൗലോസിന് തള്ളിയതുപോലെ തള്ളിക്കളഞ്ഞേന ഇല്ലയോ? ഇപ്പൊ പിന്നെ ഇത് പറഞ്ഞാലും ആർക്കും പ്രശ്നമില്ല, കാരണം വ്യത്യാസമായി പോലെ. കാരണം നിങ്ങൾ അനുഭവിച്ച കൂട്ടായ്മ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്, സമുദായങ്ങളെ പോലെ. അങ്ങനെ സമുദായങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾ നോക്കിയേ, ഇന്നും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും തമ്മിൽ അടിമാറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വലിയ ഉദ്യോഗസ്ഥനായ മനുഷ്യൻ എന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ രക്ഷിക്കപ്പെട്ടു? ഓർത്തഡോക്സുകാരനാണ്. ഞാനൊരു ഭക്തനായിരുന്നു പാഷേ, എന്റെ അമ്മയൊക്കെ നല്ല ഭക്തിയിൽ വളർത്തി. പക്ഷേ ഞങ്ങളുടെ സമുദായങ്ങൾ തമ്മിലുള്ള അടി, ഓർത്തഡോക്സുകാരും യാക്കോ ഇന്നും തീർന്നിട്ടില്ലല്ലോ. അടിയെല്ലാം കണ്ട് എനിക്ക് വലിയ വിഷമമായി. അയ്യോ യേശുവിന്റെ പേരിലാണല്ലോ ഇവരിതൊക്കെ നടത്തുന്നത്, പേരും പറഞ്ഞ്. അപ്പൊ സത്യം ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനിൽ ഇപ്പൊ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ വലിയ ആകർഷമായി ഞാൻ ഈ രക്ഷയിലേക്ക് വരാൻ വന്നു. ഈ കൂട്ടായ്മയിൽ താൻ പെന്തക്കോസ്തുകാരനാണ്. ഇന്ന് കേരളത്തിലെ ഒരു വലിയൊരു ഉദ്യോഗ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് നോക്കി. എന്ന് പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മ കൺവെൻഷനോ മേളാങ്കെന്ന് കാണിക്കുന്നൊന്നുമല്ല. അതുകൊണ്ട് ഇതെല്ലാം നിർത്തി കളഞ്ഞ ദൈവം. പൗലോസോ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും. അപ്പൊ ഒരു ദിവസം നമ്മുടെ ശാരീരികമായ കൂട്ടായ്മ ഐക്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷയമല്ല, നമ്മുടെ ഐക്യം ആത്മാവിന്റെ ഐക്യതയാണ്. വായിക്കാം. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി. ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവരായി നോക്കണം. ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവരായി. നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നോക്കണം. അപ്പൊ പെന്തക്കോസ്റ്റ് വിശ്വാസികൾ എന്ന് പറയുന്നത് വിലക്കാൻ ഒരു ക്രമമുണ്ടാണ്. ക്രമം കെട്ടവരെ വിട്ടൊഴിയാനാ പറയുന്നത്. ഒരു സ്വർഗം ക്രമം കെട്ടവരെ, കാരണം ആ ക്രമക്കേട് അത് മറ്റുള്ളവർ ബാധിക്കും. അല്ലെങ്കിൽ അത്ര കണ്ട് തികഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ആ ക്രമം കെട്ടവരെ കൂടെ നടത്തി അവരെ ക്രമമുള്ളവരാക്കി മാറ്റണം. ഇപ്പൊ പെന്തക്കോസ്റ്റിന് ഒരു ക്രമമുണ്ട്. ആ ക്രമം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ക്രമം കെട്ടവരായി പോകും. ഏതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഇസ്രായേൽ ജനത്തെ ആ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ ഇറച്ചിക്കലത്തിന്റെ ഇടയിലിരുന്ന് കുറെ തിന്ന് ആരോഗ്യം വെച്ച് ചുടുകട്ട ഉണ്ടാക്കി കൊടുത്ത മിസ്രൈമിനെ വേണം ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർക്കാൻ. നടക്കുന്ന കാര്യമാണോ? ഇന്നലെ വരെ വഴി നടന്നവനെ പിടിച്ചിരുന്ന് രാജാവാക്കിയാൽ നമ്മളിപ്പോഴും അനുഭവിക്കുകയല്ലേ? കേരളത്തിലൊക്കെ കാണുന്നില്ലേ? വ്യവസ്ഥയില്ലാത്തവനെല്ലാം അധികാര കസേര വന്നാൽ, ആത്മീയ കോളത്തിന്റെ മേൽത്തട്ടിൽ വന്നാൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. ശൗല് രാജാവായില്ലേ? ഇന്നലെ വരെയും കന്നുകാലി മേയിച്ചുകൊണ്ട് നടന്നവനെ പിടിച്ച് രാജാവാക്കി. ദൈവാക്കിയതല്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. മറ്റുള്ളവർ കാണുമ്പോൾ നല്ല ഹൈറ്റ് വെയ്റ്റ് നല്ല കളറ് ഒക്കെ വേണം. പണ്ട് കേരളത്തിലെ ഒരു പാഷ, ഒരു അസിസ്റ്റന്റ് പാഷ മദ്രാസ് ഞാൻ ഈ സമയത്ത് പാഷ എണസ് ഞാനും ഞങ്ങളെല്ലാം ഒരു മുറി നിൽക്കുക. ഇപ്പൊ ഫോൺ വന്നു, പക്ഷേ പുതിയ സുവിശേഷ വേലക്കാരെ ഇങ്ങോട്ട് അയക്കുമ്പോഴേ അവരെ ഇത് ഇന്ന സെന്റർ, ഞാൻ പേര് പറഞ്ഞു, ഇന്ന സെന്ററാണ്. അതുകൊണ്ട് ഈ സെന്ററിലേക്ക് വേലക്കാരെ അയക്കുമ്പോൾ അതിന്റെ അർത്ഥം കളറുള്ളവരെ വേണമെന്നാണ്. കളർ ബ്ലാക്ക് വേണ്ട,
ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, പക്ഷെ കളർ മതി. ഞാൻ കേട്ടതാ. അപ്പൊ ആ സേനസ് എന്നെ നോക്കി ചിരിച്ചു, തമ്പി നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് വാഷിങ് ഒരു ഫാക്ടറി തുടങ്ങണം. ഞാൻ ചെന്ന പാസ്റ്റർ, ഇല്ല കേരളാവിൽ നിന്ന് ഒരു പാസ്റ്റർ കേട്ടിരിക്കാങ്ക, അങ്ങ് വേണ്ടത് വെള്ളക്കളറുള്ളവങ്കിലെ വേണം, എങ്കിലേ ഇങ്ങ വിശ്വാസിൽ ഏറ്റുകൊള്ളത്തുള്ളൂ. എന്താ വിശ്വാസിയ, ഇവരൊക്കെ പണ്ട് ആരായും നമുക്കറിയത്തില്ലയോ, കേരളത്തിൽ എവിടാടാ ക്രിസ്ത്യാനി? പണ്ടത്തെ ജാതികളിൽ നിന്ന് വന്നമാരെ സകലത്. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പോ അഹങ്കാരം, അഹങ്കാരത്തിന്റെ കൂടാണ് ഇന്ന് സമുദായങ്ങൾ നമ്മൾ അടിക്കുന്നത്. ഒന്നിനോടൊന്നിനെ മൈ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. ക്രിസ്തുവിനെ വേണ്ട, പാരമ്പര്യവും പഴക്കവും പറഞ്ഞ് തമ്മിൽ അടിച്ച്. ആ പാരമ്പര്യം പെന്തിക്കോസിന് വേണ്ട കേട്ടോ. ഞാൻ ചെന്നിടത്തേക്ക് കയറി മുട്ടിട്ടുള്ള സമയം ഇതാ, ചെല്ലുന്നിടത്തല്ല യുവന്മാർ ഈ പാരമ്പര്യം സ്ഥാപിക്കാൻ വരും. ഇതിനകത്ത് കുറെ പുള്ളികൾ ആത്മാവില്ലാത്ത കുറെ വിശ്വാസികളും ചില വേലക്കാരും എല്ലായിടത്തും പാരമ്പര്യം രണ്ടുമുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഒരു കൂട്ടരല്ല. ഹൈ പ്രഷർ വന്നാൽ ഞരമ്പ് പൊട്ടിച്ചാകും, പക്ഷെ ലോ പ്രഷർ വന്നാൽ സൈലന്റ് അറ്റാക്കായിരിക്കും. രണ്ടു കൂട്ടരും, ഞങ്ങൾ വലിയ പുള്ളിയാണെന്ന് പറയുന്ന കൂട്ടർ തന്നെ വേറൊരു കൂട്ടരുണ്ട്, ഓ ഞങ്ങളല്ലേലും താഴ്ത്തപ്പെട്ടവരാ. എടാ നീ പെന്തിക്കോസ് വന്നിട്ട് നിന്റെ താഴ്ച പോയില്ലേ, നീ പിന്നെ ആനുകൂല്യത്തിന് പുറകെ പോകണോ? ഈ അടുത്ത കാലത്ത് ഒരു മൂന്നാല് പേര് വന്ന് ഞങ്ങള് എന്തോ ദളിത് ക്രിസ്ത്യനാണ്, ഷെഡ്യൂൾ ക്രിസ്ത്യൻ. ഞാൻ നിന്നോട് ആര് പറഞ്ഞു, ക്രിസ്ത്യൻസ് ദളിതില്ലല്ലോ. അല്ല രാജാക്കന്മാരല്ലോ. ഒരുത്തൻ ചൂടായി, ഞാൻ സഹോദരം ചൂടാകണ്ട, നിങ്ങളാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത്. ദൈവം ഒരു മനുഷ്യനെ വിശദീകരിച്ചാൽ എന്താ പറയുന്നത്? പാരമ്പര്യവാദിയായിരുന്നു പത്രോസ്, പെന്തിക്കോസ് വന്നിട്ടും പാരമ്പര്യം പോയില്ല, ജാതികളോട് സൂചന അറിയിക്കത്തില്ല. അപ്പൊ ദൈവം തുപ്പട്ടി ഇറക്കി അണിച്ചു കൊടുത്തു. അനേക ദൈവം വിശദീകരിച്ചതിനെ അശുദ്ധ എന്ന് പറഞ്ഞ പോലെ, നീ ഏതെങ്കിലും സമുദായങ്ങളാകട്ടെ, എസ് സിയോ എസ് ടിയോ മറ്റതോ മറിച്ചോ ആരും ആയിക്കോട്ടെ, പെന്തിക്കോസ് വന്നിട്ട് പിന്നെ ആ ലേബലിൽ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പെന്തിക്കോസ് വന്നാൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജരീക പുരോഗതി വർഗം, വിശുദ്ധ വംശം, സ്വന്തകര. അപ്പൊ ഞങ്ങൾക്ക് അതും വേണം, ഇതും വേണം, ഇവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം വേണം, അതിന് ഞങ്ങൾ പഴയ ജാതി, പുതിയ അനുഗ്രഹം പ്രാപിക്കാൻ പുതിയ ജാതി, എവിടാണു ഒന്നുകിൽ തീരുമാനിക്കുക. അതുകൊണ്ടാണ് മോദിജി വന്നപ്പോഴേ പുള്ളി ഒരു നല്ല കാര്യം ചെയ്തത്, കർ വാപ്പസി. യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഇല്ലാത്തവൻ അല്ലെങ്കിൽ പോരെ, നിങ്ങൾ ഇന്ന് അവിടെ കിടന്ന് തട്ടുപെരുമാറേണ്ട ആവശ്യമില്ല. അതുപോലെ പാർട്ടിക്കാർ, ഞാനിവിടെ വരുമ്പോൾ മൂന്ന് പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ്, അങ്ങ് സംസാരിക്കുക അതിനു വേണ്ടി, അതാ തമാശ പറഞ്ഞൊന്നുമല്ലോ. കോൺഗ്രസ്സുകാർ ഇവിടെ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നു, ബി ജെ പിക്കാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവിടെ ഇതൊക്കെ എന്താണ് പെന്തിക്കോസ് കയറി വന്ന് പറ? ആത്മാവ് പോയി. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ മൈക്ക് വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രസംഗിച്ച കേട്ടില്ലേ? ഞാൻ പറഞ്ഞു ശരിയാണോ? ഞങ്ങൾ അവരുടെ കൂട്ടായ്മയാണ് മൂന്ന് മാസം. പിന്നെ ഇന്ന പാർട്ടി നേതാവിന്റെ കൂടെ ഞാൻ നടന്നു, ഇതാണ് സാക്ഷി. അത്ര കണ്ട് പെന്തിക്കോസ് മാർഗത്തിൽ പോലും ചിലരെല്ലാം അതപ്പതിച്ച് പോയത് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അവിടെ രണ്ടും സ്പിരിറ്റ് ആയതാണ്, സുപ്പീരിറ്റി കോംപ്ലക്സും അപകടവും. അത് പിന്നെ പ്രത്യക്ഷമായിട്ട് പിടച്ച് ഞരമ്പ് വന്ന് ചത്തുപോകും, ഞരമ്പ് പൊട്ടി. മറ്റത് ഇൻഫിനിറ്റി കോംപ്ലക്സ്, ആരും അറിയത്തില്ല, അകത്തിങ്ങനെ നടത്തുകൊടുക്കുകയും, ഓ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്. നീ തട്ടിപ്പോകുന്ന അറിയത്തുമില്ല, സൈലന്റ് അറ്റാച്ച്. അതുകൊണ്ട് രണ്ടും അപകടം കേട്ടോ. അതാ പെന്തിക്കോസ് പണ്ട് ജാതിയില്ല, ഭാഷയില്ല, മതമില്ല, ഇല്ലയോ? തമിഴ് സ്പിരിറ്റ്, പെന്തിക്കോസ് തമിഴ് വല്ലതും ഉണ്ടോ? ഉണ്ടോ? സിംഗളരും തമിഴരും അവിടെ അടിയുണ്ടാക്കുമ്പോൾ ഒരേ ഫെയ്ത്തോമിൽ സഹോദര സഹോദരന്മാരാണ് അവർ താമസിക്കുന്നു. മഹാരാഷ്ട്രയിൽ അവിടുത്തുകാരും ഹിന്ദിക്കാരും മലയാളികളും തമ്മിൽ അടിക്കുമ്പോൾ ഒരേ ഫെയ്ത്തോമിൽ ഇതെല്ലാം ഒന്നിച്ച് സന്തോഷം ജീവിക്കുന്നു. ഇതാണ് പെന്തിക്കോസ് എന്ന് പറയുന്നത്. തമിഴ് മന്ത്രം, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, കട്ടപ്പനയിൽ ഉണ്ടായിരുന്നു തമിഴ് മന്ത്രം, മലയാള സമാജം, മതരന്മാർ ചിലതിന് ചെയർമാനുമൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ മലയാളി സമാജം ചെയർമാൻ, പിന്നെ തമിഴ് മന്ത്രത്തിന്റെ കൺവീനർ. ഞാൻ അതിശയിച്ചു, ഞങ്ങളൊക്കെ ഈ കട്ടപ്പനയിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ ആയിരുന്നു അല്ലല്ലോ. അപ്പൊ പിശാജ് ഈ പറഞ്ഞ പോലെ അനാത്മീയരെ കൊണ്ട് ഇല്ലാത്ത പണിയൊക്കെ ചെയ്യിക്കും. പൗരസ്വന്തം ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും വായിച്ചു
ശരീരം കൊണ്ട് ദൂരസ്ഥെങ്കിലും ആത്മാവ് കൊണ്ട് ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ സർവീസ് പോലെ അതിനേക്കാൾ അത്ഭുതമാണ്. നമ്മൾ ആത്മാവ് കൊണ്ട് ഐക്യത. അപ്പൊ നമുക്കിന്ന സ്ഥലവും പരിസരവുമൊന്നുമല്ല. ഒരു ഞായറാഴ്ച രണ്ടാഴ്ച കൂട്ടായ്മ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊന്നും പാർക്കുമൊന്നല്ല ഇത്. ഇത് ആത്മാവിന്റെ ഐക്യതയാണ്. നമ്മൾ പല വീടുകളിൽ നിന്ന് ആരാധിക്കുമ്പോഴും ഒരേ ആത്മാവിൽ ആരാധിക്കാൻ സാധിക്കും. അതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. കേട്ടോ, പെന്തക്കോസ്തിലെ പുതിയ തലമുറ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കാണുന്ന ഞങ്ങളൊക്കെ സമുദായത്തിൽ കഴിഞ്ഞ പോലെ ഒരു പരിപാടി നിങ്ങളുടെ. നിങ്ങൾക്ക് ഇത് സമുദായ പെന്തക്കോസ്താണ്. പിന്നെന്ത് ചെയ്യും? ജനിച്ചു പോകാനൊക്കെ ഇല്ല. എന്നാലും അതുകൊണ്ട് ആകുന്നില്ല. അതിന് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം പെന്തക്കോസ്ത് കഴിഞ്ഞ 4-ാം തലമുറ പിന്നെ വേറെ സഭയിൽ പോകാനൊക്കെ ഓക്കോ ഇല്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ഈ അഭ്യാസം കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല. വീണ്ടും ജനിക്കണം, രക്ഷാനിർണയം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിന്റെ സന്തതികളായിട്ട് മാറണം. സുവിശേഷ വേലക്കാർ സീനിയോറിറ്റി പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് പട്ടം കിട്ടി, മൂപ്പം പട്ടം, പട്ടേ പട്ടം, മറിച്ച പട്ടം, ഈ പിശാചിനെല്ലാം ഓടിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തില് ഈ ഐക്യത ഉണ്ടാകത്തില്ല. വായിക്കാം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമല്ലോ. അതാണ് ദൈവമക്കൾ. ആത്മാവ് കൊണ്ട് ആരാധിച്ചോണം. ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നതിന് ഫോൺ കണക്ഷൻ ഒന്നും വേണ്ട. അവർക്കറിയാം ഇന്നടത്ത് ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്നാരുടെ കൂട്ടായ്മ. അതാണ് അപ്പൊ അവിടെ ക്രമം. അവിടെ പോലീസ് പറഞ്ഞു, ഞാൻ ആത്മാവോട് ജഡം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ എനിക്കറിയാം നിങ്ങളുടെ ക്രമവും. വയസ്സ് എന്നോട് വായിച്ചു പോലീസ് ലേഖനം. ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന് ക്രിസ്തുയേശുവിൽ നിങ്ങളിലുള്ള വിശ്വാസവും. അതാണ് വിഷയം. പെന്തക്കോസ്ത് സഭയിലുള്ള വിശ്വാസമല്ല, ക്രിസ്തുയേശുവിൽ നിങ്ങളിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മുടെ ആധാരം. അതാണ് യൂദാലേഖനം 3-ാം വാക്യത്തിൽ 20-ാം വാക്യം വായിച്ചത്. യൂദായുടെ ലേഖനം 3:20. വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ജാതി ജാതിയോടെ പോരാടുന്നത് നമ്മളല്ല. നമുക്ക് ജാതി മതമൊന്നുമില്ല. നമ്മളാണ് യഥാർത്ഥ ജിഹാദികൾ. നിങ്ങൾ പറഞ്ഞോ കേട്ടോ, അവരാരുമല്ല. അവരുടെയൊക്കെ ജിഹാദ് എന്ന് പറഞ്ഞ് ഈ ലോകത്തില് നശിച്ചു പോകുന്ന ജിഹാദാണ്. യഥാർത്ഥ ജിഹാദ് പെന്തക്കോസ്തുകാരുടെയാണ്. എന്ത് ജിഹാദ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന റാംജഡ് മാലിനി ഞാൻ തോന്നുന്നു, ഇയാള് ഒരു ജനതായുടെ ഒരു വക്കീലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഈ ബൊഫേഴ്സും മറ്റും മറിച്ചുമെല്ലാം വിളി കൊണ്ടുവന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ജനാധിപത്യത്തിന്റെ കാവൽപ്പട്ടിയാന്ന് പറഞ്ഞത്. പുള്ളി മന്ത്രിസ്ഥാനം ഒന്നും, ഇപ്പൊ ബി ജെ പി ഒന്ന് വന്നിട്ടും മന്ത്രിസ്ഥാനമൊന്നും പുള്ളിക്ക് വേണ്ട. മന്ത്രിസ്ഥാനം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും മനസ്സിലായി. സത്യം പ്രചരിപ്പിക്കണം, സത്യത്തിനുവേണ്ടി ജീവിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ പോളിസി ഇതാണ്, ജനാധിപത്യത്തിന്റെ കാവൽപ്പട്ടി. അതാണ് ആവശ്യം. അതിനാണ് ആളുകൾ മുന്നോട്ട് വരേണ്ടത്. നേതാവാകാനും പേരെടുക്കാനും പ്രശസ്തി എടുക്കാനും ഇട്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാർക്കൊരിക്കലായി വീണ്ടും വഹിച്ചു വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പൊ യഥാർത്ഥ ജിഹാദികൾ ആരാ? ഇവിടെ ഇരിക്കുന്നവരാ. കേട്ടോ, ഇന്ന് സോഷ്യൽ മീഡിയയിലെ ക്രൈസ്തവരും അക്രൈസ്തവരും തമ്മിൽ ജിഹാദ് എന്നുള്ള പേരിൽ എന്തോ ഒരു ഗുസ്തിയാ കേൾക്കുമ്പോഴേ ചില പേടിക്കുന്നു, വറയ്ക്കുന്നു, ഭയപ്പെടുന്നു. ഇടൂ, നിങ്ങളാരുമല്ല ജിഹാദികൾ, ഞങ്ങളാണ്. ഞങ്ങളാണ് ജിഹാദി. എന്ത് ജിഹാദ്? വിശ്വാസത്തിന് വേണ്ടി അതെല്ലാം നിൽക്കത്തുള്ളൂ, മറ്റൊക്കെ അഴിഞ്ഞു പോകുന്നില്ല. ഞങ്ങളുടെ ജിഹാദിന്റെ ലക്ഷ്യം മനുഷ്യരെയൊക്കെ തല്ലിക്കൊല്ലാനല്ല, മനുഷ്യരെ ഉപദ്രവിക്കാനല്ല. പിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഈ വിശ്വാസത്തിന്റെ പോരാട്ടത്തിന്റെ റിസൾട്ട് അതൊക്കെയാണ്. ഇനി 20-ാം വാക്യം വായിച്ചു. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. നോക്കണം, കൂട്ടായ്മയുടെ ബന്ധമാണ്. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഇല്ലെങ്കിൽ
ഈ കാണുന്ന പലരും ഇനി ഇവിടെ കാണുകയില്ല കേട്ടോ. ഈ കാണുന്ന പലരും ഇവിടെ കാണത്തില്ല. പലരും അടുത്ത ബൂസ്റ്റർ വാക്സിനേഷൻ കഴിയുമ്പോൾ പരിപാടി തീരും. ഇന്നിപ്പോ കോവിഡിനെ പേടിച്ചല്ലേ പലരും, പെന്തക്കോസ്തുകാർ പലരും കോവിഡിനെ പേടിച്ചില്ല. രാത്രിയിൽ ഒരുത്തൻ സ്വപ്നം കണ്ട് ഞെട്ടി വിളിച്ചു, അയ്യോ കോവിഡിനെ കൊല്ലാൻ വരുന്ന എന്ത് എന്തു പറയാനില്ലേ, കോവിഡല്ല പിശാചാണ് ഇതിനെ തകർക്കാൻ വരുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ട് ഇന്ന് കാണുന്ന പെന്തക്കോസ്തുകാരിൽ കുര്യൻ സാറ് അറിയാതെ പറഞ്ഞു പോയതാണ്. കുര്യൻ സാർ പറഞ്ഞൊരു സത്യം താൻ കണ്ട പെന്തക്കോസ്തുകാർ. പക്ഷെ ഇന്ന് പെന്തക്കോസ്തിലെ വലിയൊരു സമൂഹം എല്ലാ ഗ്രൂപ്പിലും അവർ വിശ്വാസത്തെ ത്യജിച്ചു, വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞിരിക്കുകയാണ്. പിന്നെ തങ്ങളുടേതായ ഭൗമിക ലാഭത്തിനു വേണ്ടി സത്യത്തെ നിഷേധിച്ചിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകുന്നു മാത്രമേ. അതുകൊണ്ടാണ് ദൈവം ഇതിനെല്ലാം പ്രതികൂലമാക്കി. ആരാണ് സത്യവിശ്വാസികൾ? യഥാർത്ഥ വിശ്വാസികൾ. അപ്പോ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്ക് ഇത് നമുക്ക് വീടുകളിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. അതാണ് പൗലോസ് നിങ്ങളുടെ സ്ഥിരത, വിശ്വാസത്തിന്റെ സ്ഥിരതയും വായിച്ചു താഴെ നിങ്ങളുടെ ക്രമവും രണ്ടിന്റെ അഞ്ചാം വാക്യം. നിങ്ങളുടെ സ്ഥിരതയും അല്ല നിങ്ങളുടെ ക്രമവും, നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും. വിശ്വാസത്തിന്റെ സ്ഥിരത ഇതൊന്നും ഇല്ലാത്തവന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടും. ആ വിശ്വാസം ശരിയല്ല, ഈ വിശ്വാസം ശരിയല്ല, ആ ഉപദേശി ശരിയല്ല. ഉപദേശി ശരിയായാലും ശരിയല്ലെങ്കിൽ ഉപദേശിക്കല്ലേ ഗുണം ഇല്ലയോ? അങ്ങനെ ശരിയല്ലാത്തവരെല്ലാം പുറകെ കഴിയുമ്പോഴത്ത് പോകുന്നില്ലേ, അല്ലെങ്കിൽ അവസാനം എല്ലാം പോകും. അപ്പൊ വിശ്വാസത്തിന്റെ സ്ഥിരത അതാളെ നോക്കിയല്ല. ഞാൻ പണ്ട് പറഞ്ഞ പോലെ കഥകളി കാണാൻ പോയാൽ കഥകളിക്കാരന്റെ പച്ചക്കൊത്തെണ്ണാൻ പോകുന്നവനല്ല കഥകളി ആസ്വദിക്കുന്നത്. കഥകളിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. പണ്ട് പറഞ്ഞല്ലോ ഒരു നമ്പൂതിരിയും കഥകളി കാണാൻ പോയപ്പോൾ അയൽക്കാരനെ വിളിച്ചോണ്ട് പോയി, വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. നമ്പൂതിരി വിളിച്ചോണ്ട് അവനും പോയി. കഥകളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്പൂതിരി നോക്കിയപ്പോൾ ഇമ്മ വിടാതെ കഥകളിക്കാരന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. മുഖത്താണല്ലേ ആക്ഷൻ മുഴുവനും, കഥകളിക്കാരന്റെ ആക്ഷൻ മുഴുവനും കഥ മുഴുവനും മുഖത്തെ വേരിയേഷനിലാണ്. അപ്പൊ ഈ അയലോക്കാരൻ ഇമ വെട്ടാതെ അവന്റെ മുഖത്തോട്ട് തന്നെ കൃത്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി അതിശയിട, എന്നേക്കാൾ ഇവൻ ഈ കഥ കളി ആസ്വദിക്കുന്നല്ലോ, ഷോ ഇവരിത്രയും അറിവുള്ളവനായിരുന്നല്ലോ, ഞാൻ ഇവൻ മറച്ചു വെച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. തിരിച്ച് കഥകളി കഴിഞ്ഞപ്പം നമ്പൂരി, നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ, എന്നേക്കാൾ നീ കഥകളി ആസ്വദിച്ച് അവിടെ നീ ഇമ വെട്ടാതെ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. എന്റെ മുമ്പിൽ ഞാൻ ശിശുവാന്ന് പറഞ്ഞു. അതെ, ഈ പുതിയ പുള്ളിയുടെ മുമ്പിൽ ഞാൻ. അപ്പൊ അയാൾ പറയാം, ഞാനിക്ക് കഥയൊന്നും അറിയത്തില്ല, ഞാൻ അവിടെ ചെന്നപ്പോ എനിക്കൊരു വാശി വന്ന്, അയാൾ ഇങ്ങനെ വെട്ടിക്കൊണ്ട് ഞങ്ങളുടെ മുഖത്ത് പച്ചക്കുത്തുണ്ട്, ഇതെത്രയൊന്ന് എണ്ണിയെടുക്കണമെന്ന് എനിക്ക് വാശി തോന്നു. അതിനാണ് ഞാൻ സൂക്ഷ്മതയോടെ കഥകളിക്കാരന്റെ പച്ചക്കുത്ത് എണ്ണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി, പക്ഷെ നടന്നില്ല. അയാൾ അപ്പൊ വെട്ടിച്ചുകളയുന്നു എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ പെന്തക്കോസ്തു വരുന്നത് ക്രിസ്തുവിനെ കാണാനല്ല, പിന്നെയോ വന്നിട്ട് ഇവിടുത്തെ ചില വിശ്വാസികളുടെയും വേലക്കാരുടെയും പച്ചക്കുത്ത് എണ്ണാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോട് പോകുന്ന പാർട്ടികളുണ്ട്. യവന്മാർ കഥ അറിയത്തില്ല, ആട്ടോ അറിയത്തില്ല, അങ്ങനെ പറയണമുണ്ട്. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കൂട്ടായ്മ. ആറാം വാക്യം വായിച്ച് രണ്ടിന്റെ ആറ്. കർത്താവായ ക്രിസ്തു യേശുവിന്റെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ. ആരുടെ? യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയാണ്. ബാക്കിയൊക്കെ മാറിപ്പോകും. ഇതിനകത്ത് ഉപദേശങ്ങളും അഡ്മിനിസ്ട്രേഷനും ശലമോനെ പോലെ ഉണ്ടാക്കിയ ആലയത്തിന്റെ പ്രകൃതിയെല്ലാം ഉണ്ടാക്കിയതായ പാഷ ആൽവിൻ അവസാനം കരിയാപ്പിൽ പോകുന്ന പോലെ എടുത്തു ദൂരെ പോയില്ലേ? അപ്പൊ ഇതൊന്നുമല്ല ഇതിനകത്ത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. അതാണ് പ്രാർത്ഥന. അവിടെ ഉള്ളവരാണ്, അതാണ് നിലനിൽക്കുന്നത്, അതാണ് നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ മനുഷ്യൻ നോക്കിയിട്ട് കാര്യമല്ലോ. ഉണ്ട് എന്നെ നിന്നെ പോലുള്ള ആളുകളല്ലേ എല്ലാ ഇതിനകത്ത് വരുന്നത്, അല്ലാതെ ഉടവുള്ളവന്മാർ ആരെങ്കിലും ഇതിനകത്ത് വരുന്നുണ്ട്? ഉണ്ടോ? ഇത് ഈ പെന്തക്കോസ്തിൽ വന്നവർ ഓരോരുത്തർ പരിശോധിച്ച് നോക്കിയേ. ഒന്നിൽ ഭൂതം പിടിച്ചവന്, പിശാച് പിടിച്ചവര്, ക്യാൻസർ പിടിച്ചവന്, രോഗം പിടിച്ചവന്, സാമ്പത്തികമായിട്ട് കഷ്ടമുള്ളവന്, കടപ്പാരം, നാട്ടിൽ താമസിക്കാൻ വരാതെ കറങ്ങിയടിച്ച് സുവിശേഷം കേട്ട് മാനസാന്ത്, ഇങ്ങനെ ഈ ദാവീദിന്റെ കൂടെ നടന്ന പാർട്ടികളൊക്കെയാണ് നമ്മളെല്ലാം പിൻപറ്റിയത്. അപ്പൊ എന്റെ കാര്യം എനിക്കറിയാറില്ല.
ഞാനും നിന്റെ ദൈവമേ ദൈവത്തെ പിൻപറ്റില്ല എന്ന് പണ്ടേ ഭൂമിയെന്ന് നീക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഞാൻ പറയാറുള്ളത് പോലെ ആക്രിക്കടയ്ക്ക് പോലും വേണ്ടാത്ത പാർട്ടികളെയൊക്കെയാണ് തമ്പുരാൻ പിടിച്ച് പെന്തക്കോസ് കൊണ്ടിരുന്നത്. പിടിച്ച് ശരിയാക്കാൻ ദൈവത്തിനറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുയേശുവിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ അവന്റെ വചനത്തിൽ അവന്റെ ഉപദേശത്തിൽ നോക്കണം. ഉപദേശം അകത്തുള്ളവൻ ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. അതാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലേക്ക് അപ്പൊ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവർ പ്രാർത്ഥനയല്ല. അങ്ങനൊരു തെറ്റായ ക്രമക്കേട് നമ്മുടെ ഇടയിൽ ഉണ്ടായി. ചില പരിജ്ഞാനമില്ലാത്ത വേലക്കാർ വിശ്വാസത്തിലെ വീടുകളിൽ മെനക്കെട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം സ്നേഹത്താലായിരിക്കും. പക്ഷെ അവരെ പരിജ്ഞാനം ചില പിള്ളേരെ വളർത്തുന്ന പോലെയാണ്. ചില പിള്ളേരെ സ്നേഹം കൂടി കാണുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ലേസും ഫീസും മറ്റും മറിച്ചും എല്ലാം ബേക്കർ സാധനങ്ങളും കൊടുക്കും. അവരുടെ പിള്ളേരുടെ സ്നേഹം പരിജ്ഞാനമില്ലാത്ത മാതാപിതാക്കന്മാർ ആ പിള്ളേരെ നശിപ്പിക്കുന്ന പോലെ പരിജ്ഞാനമില്ലാത്ത സുവിശേഷ വേലക്കാർ വിശ്വാസികളോട് വേണ്ടാത്ത സ്നേഹം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ കാണിച്ച് അവരുടെ പുറകെ വരുന്ന അവരുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് സാധിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അവർ സ്റ്റാൻഡേർഡ് ഉള്ളവരായി തീരണം. അവർ വേലക്കാർ മാറി നിൽക്കണം. ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ അങ്ങനെ വെളിപ്പെട്ടതുകൊണ്ടാണ് വിശ്വാസികളിൽ ഒരു ഗ്രൂപ്പ് ഇന്ന് ശക്തിയില്ലാത്തവരായിട്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വിശുദ്ധന്മാരുണ്ട്. എന്തിനും പ്രാർത്ഥിക്കാം. ഇവർക്ക് ബോധിച്ച പോലെ നടക്കാം. പ്രാർത്ഥിക്കാൻ വിശുദ്ധ അങ്ങനെ ചിന്തിച്ചൊരു കാലമുണ്ട്. അവസാനം പ്രാർത്ഥിച്ചവരും കുറഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നവരും കുറഞ്ഞു. കാരണം അകത്ത് ആത്മാവില്ല. അതാണ് ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ വായിക്കാം. അവന്റെ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയോ അത് ഒന്നാം വാക്യം മുതൽ വായിച്ച് ആദ്യം മുതലുള്ളതും നോക്കണം, ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു നോക്കണം. ഇതൊന്നും ചുമ്മാതെ അവിടെ ഇവിടെ പുരാണകഥകളൊന്നുമല്ല, പഴങ്കഥകളൊന്നുമല്ല. ഇത് ചരിത്ര പുസ്തകമാണിത്. അമേരിക്ക ബ്രിട്ടാനിക്കായി അവിടുത്തെ മ്യൂസിയത്തിലും ബ്രിട്ടീഷുകാരുടെ മ്യൂസിയത്തിലും പിന്നെ ലോക ചരിത്രങ്ങളെല്ലാം തന്നെ 7 സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഈ 7 സാമ്രാജ്യങ്ങളോട് കൂടെ ഉള്ളതായ ഒരു മതം പുസ്തകമാണ് ബൈബിൾ. അല്ലെങ്കിൽ ബൈബിളിന്റെ മറ്റൊരു പതിപ്പാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ. അസീറിയ രാജ്യം, ആദ്യമേ ബാബിലോൺ രാജ്യം, പിന്നെ അസീറിയ രാജ്യം, സിറിയ ഇന്നും ഇല്ലേ? ബൈബിളിൽ പറയപ്പെടുന്ന സ്ഥലങ്ങളൊന്നും പഴങ്കഥകളല്ലല്ലോ. സിറിയ ദേശം, ഇറാഖ്, ബാബിലോൺ, പേർഷ്യൻ സാമ്രാജ്യം, മേദ്യ പേർഷ്യ, ഇതെല്ലാം ബൈബിളിലെ ചരിത്രവും ലോകചരിത്രവും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ബൈബിൾ സത്യം തന്നെയാണ്. ഇതിനെ നിഷേധിക്കാൻ ഒരുത്തരും. ഇത് നിഷേധിക്കാൻ വേണ്ടി പിന്നെ ചില അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ചില മതഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തകർക്കാൻ എവിടെ തകർക്കും? കൂനം കുത്തിയാൽ ഗോപുരം വീഴുമോ? വീഴുമോ? തങ്ക വലു കൂനം നിന്നുകൊണ്ട് ഗോപുരത്തെ കുത്തിയാൽ ഇത് വീഴുമോ? പിന്നെന്തിനാണ് ഇതിന്റെ പുറകെടുത്ത് അടിയുണ്ടാക്കുന്നത്? ഇവനൊക്കെ കുത്തട്ടെ. എവരെല്ലാം കുത്തിയാലും അവസാനം ഇവന്റെയൊക്കെ നടുപൊടിയെന്നല്ലാതെ ഇതേ പുട്ട് വെള്ളം പണിയാൽ വെക്കുമോ? തീക്കട്ട കയറി പുഴി വരിച്ചാൽ കാര്യം നടക്കുമോ? അപ്പൊ അതിന്റെ പുറകെ പോകണ്ട. യേശു ക്രിസ്തുവിന്റെ മാർഗത്തെയും ഈ സത്യത്തെയും നശിപ്പിക്കാൻ പിന്നീട് പല ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ട്, പല മതങ്ങളുണ്ടായിട്ടുണ്ട്. ഏവനൊക്കെ തല്ലിച്ചാകുന്നല്ലാതെ കർത്താവിന് കുഴപ്പമൊന്നുമില്ല. അവരാരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, സ്വയം ബലിയായി തീരാനാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇതിന് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളാരും കൊല്ലാൻ പോകുന്നില്ല. ഇങ്ങോട്ട് കൊല്ലാൻ വന്നാലും ശരി, കഴുത്തു വെച്ചു കൊടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ട്. കാരണം ഇവിടെയല്ല നമ്മുടെ നിലനിൽക്കുന്ന നഗരം. പക്ഷേ ഈ കൂട്ടായ്മ ഉണ്ടാകണം. അവനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. വീണ്ടും മൈശേ, ഞങ്ങൾ കണ്ടതും. അപ്പൊ ഇതൊക്കെ കാണണം. ചുമ്മാ എവിടെങ്കിലും കേട്ട് കേട്ട് പോയാൽ ഒക്കത്തില്ല. യൂട്യൂബിലെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ഉന്മേഷം വരും, പിന്നെ അത് കഴിഞ്ഞ് ഇതേണ്ട, പിന്നെ അത് തന്നെ. ഞായറാഴ്ച ഒരു പ്രസംഗം കേൾക്കുക, ആരാരും കൂടുമ്പോൾ ഒരു സന്തോഷം, പിന്നെ ഇത് തന്നെ. അകത്ത് സാധനമില്ല. ഇവിടെ അപ്പോസ്തലൻ എന്താ പറയുന്നത്? വായിച്ച്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കി, ഞങ്ങൾ കണ്ടു, കേട്ടു, കണ്ടു, പിന്നെ ഞങ്ങളുടെ കൈ തൊട്ടതുമായി നോക്കി. അത് സത്യമാണോ അല്ലയോ എന്ന് ബുറാവ വിശ്വാസികളെ പോലെ ആരെങ്കിലും പറയുന്ന കേൾക്കുന്ന പൊട്ടന്മാരല്ല. ഇന്ന് പൊട്ടന്മാരുടെ ലോകമല്ലേ ഇത് കേരളം. ഒരു കൂട്ടര് ആർക്കും ആരെയും കളിപ്പിക്കാം. DGP മുതൽ ഇങ്ങോട്ട് സകല പുള്ളികളെയും കളിപ്പിക്കാമെന്നൊരു അന്തരീക്ഷം കേരളത്തിൽ വന്നെങ്കിൽ പിന്നെ എന്തോ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കി. സകല മനുഷ്യരെയും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളാ DGP. അതിനപ്പുറത്താരുമില്ല. അങ്ങേര് പോലും പൊട്ടം കളിക്കുന്നത് കണ്ടാൽ
പിന്നെ അത് കൂടുതൽ ആരെ ഇനി ഈ ലോകം ആരെ ആരുടെ ഇരിക്കുന്നത്? ഇനി ഇതിനേക്കാൾ വഷളാകത്തേ ഉള്ളൂ. ആരും കുറ്റമല്ല. മനുഷ്യൻ ഫോസ്ക് വിശ്വസിക്കുമാർ, ബൈബിൾ ഉണ്ടല്ലോ, അന്ത്യകാലത്തിൽ ഫോസ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തിക്ക് അടിമപ്പെട്ടു. അതുകൊണ്ട് ബഹ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മനോജിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന്റെ കാരണം ഇതാണ്, ഈ ലോകം ഇപ്പോൾ അന്ധകാരത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കാലമാണ്, ഇനി അത് കൂടത്തെ കുറയത്തില്ല. അത് കൂടിക്കൂടി വരുമ്പോഴാണ് മറ്റവൻ വരുന്ന ആര്? എതിർക്രിസ്തു. അവൻ അതിനേക്കാൾ നമ്പർ വണ്ണാണ്. ഏതാ ഈ പറഞ്ഞ പാർട്ടികളുടെയൊക്കെ ഉസ്താദായിട്ട് അവൻ വരും, എല്ലാവരും വിശ്വസിക്കും. യേശു ക്രിസ്തുവിന്റെ വചനത്തെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവനെല്ലാം അവരെ വിശ്വസിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് എടുത്തോണം. പക്ഷേ ഞങ്ങളുടെ കൂട്ടായ്മയോ, പണ്ടൊക്കെ നമ്മുടെ വിശ്വാസികൾക്ക് ചത്തു കഴിഞ്ഞാൽ ഡെഡ് ബോഡിയും വെച്ചുകൊണ്ട് മോർച്ചറി വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് 3 ദിവസം പാട്ട് പാടണം. ഏതാ ഗുണപ്പെട്ടില്ലേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 ദിവസം പാട്ട് പാടിയാൽ മതി. അദ്ദേഹം തമ്പുരാന്റെ കൃപയിൽ അതെല്ലാം ഇപ്പൊ നിർത്തി തന്നതിനായി സ്തോത്രം. സ്തോത്രമല്ല, സ്തോത്രം. എന്തൊക്കെ അനാവശ്യങ്ങളാണ്! ഇവിടെ ചത്തെ കൊണ്ട് കുഴിച്ചുണ്ട്, ഇതിന് മാത്രം കാവൽ വെക്കേണ്ട ആവശ്യം തന്നെ. ഞങ്ങൾക്ക് ഡെഡ് ബോഡി തീർന്നില്ലേ? അത് ഇവിടെ കിടന്ന് അവസാനിക്കുകയായി. പുഴുവരിക്കുന്ന സ്ഥാപനത്തെ വെച്ചുകൊണ്ട് പാട്ടും പാടിക്കൊണ്ടിരുന്നിട്ടും 3 ദിവസത്തെ ഉറക്കളിപ്പ്, കേട്ടോ. 1 ദിവസമൊക്കെയാണ് പിന്നെ തിരക്കില്ല. ആ പാട്ടൊക്കെ നല്ല പ്രത്യാശ പാട്ടാണ്. ഇത് 3 ദിവസം തച്ചിലില്ലെങ്കിൽ ഉടനെ കംപ്ലൈന്റ്. വിശേഷ വിലക്കാർ പാട്ടിന് വന്നില്ല, വിശ്വാസത്തിന് പാട്. ഇടം നിന്റെ തന്തയും തള്ളയും തത്ത് നീരുന്ന് പാട്. നാട്ടുകാരെ എന്തിനാ ഉപദ്രവിക്കാൻ പോകുന്നു, ഇല്ലയോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ പാട്ടിലും കൂട്ടായ്മയിലൊരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ അതാണ് അവിടെ. അതിനൊന്നും ആരും മെനക്കെടാൻ പോകല്ല, കേട്ടോ. ഇപ്പത്തെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മുടെ ചവക്കോട്ടയില് ഇടം തീർന്നെന്നായിരുന്നു, ഇനി വീടുകളിലൊക്കെ അടച്ചിക്കണമെന്നാണ് ഇന്നലെ സഹോദരന്മാർ പറഞ്ഞു. അതുകൊണ്ട് വീട്ടുമുറ്റത്തൊരു ശകലം പണ്ട്, അതാകുമ്പം നമുക്കൊരു 10-20 കിലോ എല്ലുപൊടിയെങ്കിലും കിട്ടും, കേട്ടോ. അത് വെളിയെ കൊണ്ട് കളയാണ്. ഇപ്പൊ എല്ലുപൊടിക്കൊക്കെ എന്തോ വിലയാണെന്നറിയോ? ഇനിയിപ്പോ ഞാൻ കൂടെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ വേറെ കൊണ്ടുണ്ട് അവിടെ. എന്തുവാ നമ്മുടെ ബട്ടർഫ്രൂട്ടിന്റെ ചുവട്ടിലൂടെ കുഴിച്ചിട്ടാ മതി, അവർക്കെങ്കിലും നന്മ ഉണ്ടാകട്ടെ. ഇവരുടെ ഈ കല്ലറയും ചുമന്ന് അത് കെട്ടാനാളില്ല, പുല്ല് പറിക്കാനാളില്ല. എന്തിനാണ് ഈ മനക്കിടക്ക്? അവനെന്റെ വീട്ടിൽ തന്നെ നടക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ദയിപ്പിച്ചുകളാണ്, ഒരു കുഴപ്പമില്ല. ഇതിനി ഉയർക്കാൻ പോകുന്നില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് തെളിയിക്കപ്പെട്ട സത്യമാണ്. ഇത് അടക്കിയാൽ ഇതല്ല ഉയർക്കുന്നത്. നിന്റെ ആത്മാവ് പരദേശയിൽ പോയി അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഉയർക്കും, അല്ലെ പാതാളത്തിലേക്ക് ഉയർക്കും. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? ചുമ്മാ കിടന്ന് ഇത് വെച്ചുകൊണ്ട്, ഡെഡ് ബോഡിയെ വെച്ചുകൊണ്ട് വേണ്ടാത്ത പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കുറഞ്ഞില്ലല്ലോ, ഇല്ലയോ? എന്നാലും ചിലർ വിടത്തില്ല. 2 ദിവസം ഇവിടെ ചാകാൻ കിടക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾക്ക് നിന്നെ കാണാൻ വഴിയില്ല. ഇപ്പൊ ചത്തു കഴിഞ്ഞ ബോഡി വരാൻ അവരെ വിളിക്കരുത്, കേട്ടോ. വിദേശത്തുള്ള നിന്റെ മക്കളെ ഇവിടെ ചാകുന്നതിന് ഒരു ദിവസം വന്ന് അപ്പനെ ഒന്ന് ശുശ്രൂഷിക്കാനോ അമ്മയെ ശുശ്രൂഷിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ചത്തു കഴിഞ്ഞ ഇവന്മാരെ ഒന്നും അടുപ്പിക്കരുത്. നേരത്തെ അടക്കി പരിപാടി നിർത്തിക്കോ. ചത്തു കഴിഞ്ഞിട്ട് ആരെ കാണാൻ വന്നിരിക്കുന്നു? ഇവിടെ ജീവനോടിരിക്കുമ്പോൾ നിന്റെ അമ്മയെ കാണണ്ട, അപ്പനെ കാണണ്ട, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ദിവസം കൂടെ ഒന്ന് ശുശ്രൂഷിക്കാനും മനസ്സില്ലെങ്കിൽ ചത്തു കഴിയുമ്പോൾ വേഷം കാണിക്കാനാണ് വരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അത് കാലം കഴിഞ്ഞു. അതുകൊണ്ട് വേണ്ടാത്ത സംസ്കാരങ്ങൾ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ദൈവം കോവിഡിനെ കൊണ്ട് നിർത്തിച്ചിരിക്കും. അടുത്ത കോവിഡിനെ അയക്കാൻ എടുക്കരുത് ഞാൻ പറഞ്ഞേക്കാം, കേട്ടോ. അടുത്ത കോവിഡിന് അയക്കാനായിട്ട് ഇനി എടുക്കരുത്. പെന്തക്കോസ്തുകാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ വന്നിരിക്കുന്നത്. ഉമ്മാതെ ആത്മാവിൽ ആരംഭിച്ച സംസ്കാരം കൊണ്ടുവന്ന് ജഡത്തിൽ അവസാനിപ്പിക്കുക. ചില തന്നിഷ്ടക്കാരും പച്ചമലയാളത്തിലും ചില ഗുണ്ടകളും ചില മാഫിയ ഗ്രൂപ്പും കയറി ദേശം നശിപ്പിക്കുന്ന പോലെ പെന്തക്കോസ്തിനെ കയറി നശിപ്പിക്കാൻ ഇപ്പൊ തമ്പുരാൻ വിചാരിച്ചു. ഇത് കോവിഡിനോട് യുദ്ധം ചെയ്യാൻ നോക്കൂ. സഹവിശ്വാസികളാണെങ്കിലല്ലോ യുദ്ധം ചെയ്യാൻ നോക്കത്തുള്ളൂ. കൂട്ടുവേലക്കാരുടെ യുദ്ധം ചെയ്യാൻ, കോവിഡിനോട് യുദ്ധം ചെയ്യാൻ നോക്കുമോ? തമ്പുരാവിന്റെ ജ്ഞാനവേ അല്ലേ? സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം പറ പണ്ട് മറ്റു ഭാഷമാർ പറയുന്ന പോലെ എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ, ഇപ്പോഴത്തെ കാലാവസ്ഥകളും അനുഭവം. കാരണം ഉള്ളവൻ നിൽക്കും, അല്ലാത്തവൻ പോട്ടെ. വെറുതെ എന്തിനു ഇതിനെല്ലാം താറാവിന് മേയ്ക്കുന്ന പോലെ കൊണ്ടുനടന്നിട്ട് എന്ത് കൊടുക്കാൻ? ഇത്രയും കാലം ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിൽ ഇതിനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വിസിറ്റിംഗ് കുഴപ്പമില്ല, വിസിറ്റിംഗ് വരരുത്. ഭാഷ എന്നാ പറയുന്നതാ, വിശ്വാസികൾ ഞങ്ങളുടെ വീട്ടിൽ കയറണ്ടെന്നാ കേട്ടോ. ഇപ്പം വിശ്വാസികൾ, നമ്മുടെ ഒരു സഹോദരൻ നാട്ടിലോട്ട് ചെന്നപ്പോൾ നാട്ടുകാർ പറയും, അയ്യോ ഇയാൾ മലപ്പുറത്തുനിന്നാ, ഇങ്ങോട്ട് വരണ്ട, പണ്ട് വിളിച്ചു കയറ്റിയ പാർട്ടിയാണ്. അത് നന്മയായില്ല, അത്രയും യാത്രാ സൗകര്യം ഗുണം നമുക്ക് കിട്ടിയില്ല. അതെല്ലാം നന്മയ്ക്കാണ്, മനസ്സിലായോ? അതുകൊണ്ട് വിശ്വാസം, ഞങ്ങളുടെ ഐക്യം വായിച്ചേ, തോട്ട് വായിച്ചേ. ഞങ്ങളുടെ കൂട്ടായ്മ ഇവിടുത്തെ 3 ദിവസത്തെ ഇത് അടിച്ച് കൺവെൻഷൻ നടത്തുന്നതല്ല, ഭയങ്കര കൂട്ടായ്മയല്ലേ. നമ്മളിവിടെ കൂട്ടായ്മ വെച്ച് എല്ലാത്തിനും വൈറ്റ് ഔട്ടും പിടിപ്പിച്ചു വിട്ടില്ല, ഇല്ലയോ?
ഇപ്പൊ കൂട്ടായ്മ കയറിയിട്ട് ഞാനിവിടെ പ്രസംഗം കഴിഞ്ഞ് ചലച്ചോടെ നിന്നപ്പം പലരും എന്നെ വിളിച്ചു, അച്ചായോ ഒന്ന് പ്രാർത്ഥിക്കണം, വയറിന് പ്രോബ്ലം. ഞാൻ ഇത് പറ്റി എന്താണെന്നറിയത്തില്ല, ഇറച്ചി എന്നാണോ വെള്ളം കുടിച്ചാണോ. അവസാനം ഇവിടുത്തെ ശാസ്ത്രന്മാർ കണ്ടുപിടിച്ച് കിണറ്റിലേക്ക് ഒഴുകിപ്പോയ വെള്ളം. ഏതായാലും എല്ലാത്തിനും പര്യവസാനം വന്നതിനായ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കോണം. എന്താ ഞങ്ങളുടെ കൂട്ടായ്മ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. അപ്പം സുവിശേഷ വേലക്കാർ കൂട്ടായ്മ ആരോടാണ്? ഇത് തിരിച്ചറിയണം നിങ്ങൾ. സുവിശേഷ വേലക്കാർ വിശ്വാസികളല്ല കൂട്ടായ്മ, മനസ്സിലായോ? സുവിശേഷ വേലക്കാർ വിശ്വാസികളോടല്ല കൂട്ടായ്മ. ഞങ്ങളുടെ ഐക്യം പിതാവിനോടും പിന്നെ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട്. എങ്കിലും വിജയിക്കത്തുള്ളൂ. നിങ്ങളുടെ കൂട്ടായ്മ എടുക്കാൻ പോയ വേലക്കാരല്ല തലതിരിഞ്ഞു പോകുന്നത്. ഇപ്പൊ തങ്കവേലുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തങ്കവേലു സാബുവിനെ പറ്റി കുറ്റം പറയും, സാബുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ശമുലിനെ പറ്റി പറയും. ഇങ്ങനെ ഈ കൂട്ടായ്മ കേട്ട് 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 ഇവിടെ വന്നു കഴിഞ്ഞ് എവന് ഞായറാഴ്ച എഴുന്നേറ്റ് പാർശ്വമുള്ളി എഴുന്നേറ്റ് ഒരു പ്രസംഗമുണ്ട്. കാരണം ഇവന്റെ ഇതൊക്കെ ശരിപ്പെടുത്താനുള്ള പ്രസംഗമല്ലേ ചെയ്യണ്ടേ, ഇല്ലയോ? പിന്നെ 2020 കളിയാണ്, പലയിടത്തും അങ്ങനെ നടന്നിട്ടില്ലേ. അതുകൊണ്ടാണ് സുവിശേഷ വിലക്കാർ ദൈവത്തോടാണ് കൂട്ടായ്മ ഏൽക്കുന്നത്. ഞങ്ങളുടെ ഐക്യം പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെ. അപ്പൊ അവിടുന്ന് കിട്ടുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാം. അതാണ് കൂട്ടായ്മയുടെ ആദ്യത്തെ ഇക്വേഷൻ. അങ്ങനല്ലേ പോലീസോ? ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുന്നു. മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളും മറ്റ് ബന്ധുക്കോ സഭകളും കമ്മിറ്റികൾ ചിലപ്പോൾ ഭരിക്കുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദേശത്തിലെ അച്ചായന്മാരാണ് അവിടുന്ന് ഭരണകർത്താക്കന്മാർ. പക്ഷെ കത്തോലിക്ക സഭയിലും കുട്ടിറോമായ അവർ പറയുന്നു, കുട്ടിറോമായ സി പി എമ്മിലും ഏകാധിപത്യ ഭരണമാണ് അവിടെ. ഏകാധിപത്യമോ ഇവിടെ ഭരിക്കേണ്ടത് ആരാ? ഏകൻ ദൈവം. അവിടെ നമ്മളല്ല ഭരിക്കേണ്ട, ആ ദൈവത്തിന്റെ കൂട്ടായ്മ നിൽക്കണമെങ്കിൽ ദൈവം ഒന്നാമത്, രണ്ടാമത് ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേലക്കാർ. വീണ്ടും വായിച്ച്, ഞങ്ങളുടെ ഐക്യമോ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. അവിടെ നിന്ന് പ്രാപിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാ പോലീസ് പറയുന്നു. നിങ്ങൾ ഞങ്ങളോട് ഐക്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടൈക്യ ആരുടെയൊക്കെയാ? ഒന്ന്, നിങ്ങളെ രക്ഷിച്ച ദൈവത്തോടുള്ള ഐക്യം ഒന്നാമത്, അതാണ് കർത്താവിന്റെ കൂട്ടായ്മ നടന്ന നേരത്തെ വായിച്ചില്ലേ. രണ്ട്, കർത്താവിന്റെ ശുശ്രൂഷകരായ ഞങ്ങളോട് നിങ്ങൾക്ക് ഐക്യം. കളയപ്പസുരന്മാരോടല്ല, അപ്പസുരന്മാർ എന്ന് പറഞ്ഞാൽ വേഷമിട്ട് നടക്കുന്നവരുണ്ട്, നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഇവരോട് കൂട്ടായ്മ എടുത്താൽ നിങ്ങളും നഷ്ടപ്പെട്ടു പോകും. അവർക്കാണ് ഈ ജാതി മതമൊക്കെ പോകാതെ നടക്കുന്നത്, ഭാഷയൊക്കെ. അങ്ങനെയുള്ള സുവിശേഷ വിലക്കാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അവരോട് ചേർന്ന് കൂട്ടുമാകരുത്. അപ്പൊ സുവിശേഷ വിലക്കാരനെ, ഞാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പം, ആ പഴയ മലങ്കര സുറിയാനി ആയതുകൊണ്ട് സുറിയാനിക്കാർ വിളിക്കാം. നമ്മളൊക്കെ പഴയ തറവാട്ടുകാരാണ് കേട്ടോ. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആ കൂട്ടായ്മയുടെ സന്തോഷത്തില്ല. ഞാൻ മദ്രാസിൽ നിന്ന് ആദ്യം കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ ഇവിടുത്തെ ഒരു മദർ പറഞ്ഞു, ഈ തമിഴിനെ ആദ്യം ഇവിടുന്ന് പോകുമ്പോഴും അപ്പൊ നോക്കണം. അതേസമയം ഞാൻ തമിഴ് സംസാരിക്കുന്നവരിടത്താണ് ചെല്ലുന്നെങ്കിൽ, നമ്മ ആളാ ബാബു ജോർജിനോട് പറഞ്ഞ പോലെ അല്ലയോ, നീങ്ക നമ്മ ആളാന്ന് ഇപ്പത്താൻ പുരിയത് കേട്ടോ. ഇത്രയും വർഷം പുള്ളി ഇവിടെ ഉണ്ടായിട്ട് അറിഞ്ഞില്ല. അപ്പൊ ഈ വേണ്ടാത്ത ശക്തിയൊക്കെ കളയണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ പുളിപ്പിച്ചെടുക്കുന്നത്. നിന്റെ പഴയ ഇതെല്ലാം മാറിയിട്ട് പരിശുദ്ധാത്മാവിന്റെ പുളിപ്പ് വരുമ്പോൾ ഭാഷയും പോയി ജാതിയും പോയി ഇതൊക്കെ പോകും. പണ്ട് ഇതൊക്കെ പാസന്മാരെ നല്ല ശക്തിയായിട്ട് പ്രസവിക്കുക, ഇന്ന് പേടിയാലെടുക്കും. ഇന്ന് അവർക്കും പേടിയാ, അതാണ് ഓ നമ്മളായിട്ട് എന്തിനാ ഇടച്ചു വരുത്തുന്നത്. ഇവിടെ രാജിവെച്ച് വേറെ പണിക്ക് പോടാണ്, ഇതൊന്നും പറയാനുള്ള ശക്തി ഇല്ലെങ്കിൽ രാജിവെച്ച് വേറെ പണിക്ക് പോകുന്നില്ല നല്ലത്. ഇവിടെ ഉള്ളവൻ ക്ലിയറായിട്ട് പോട്ടെ, അല്ലാത്തൊരു എത്രയോ കൂട്ടായ്മയുണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ പിതാവിനോട് ഐക്യപ്പെട്ട് വേണം വേലക്കാർ നിൽക്കാൻ. നിങ്ങൾ ഒന്നാമ ദൈവത്തോടും രണ്ടാമ ഞങ്ങളോടും. അപ്പൊ ആ സർക്കിൾ കറക്റ്റായി. വായിച്ച്, നിങ്ങളുടെ ഐക്യം ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ആകുന്നു. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, അതാദ്യം വായിച്ച് ആദ്യത്തെ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. ആ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ എന്നുള്ളൊരു വാക്യമില്ല ഇതിനകത്ത്. ആദ്യഭാവം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് നോക്കണം. അപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇടവക സ്നേഹമല്ല, അന്നോ നമ്മുടെ പാരമ്പര്യ സമുദായങ്ങളുടെ സ്നേഹമല്ല,
സുറിയാനി സ്നേഹമല്ല, തമിഴിന്റെ സ്നേഹമല്ല, തെലുങ്കിന്റെ സ്നേഹമല്ല, മലയാളിക്ക് പിന്നെ ഭാഷാസ്നേഹമില്ലെന്നുള്ള സത്യമാണ്. മലയാളിക്ക് മാത്രമേ ഭാഷാസ്നേഹമില്ലാത്തുള്ളൂ, പക്ഷെ അവന് ജാതി സ്നേഹം ഭയങ്കരമാണ്. എങ്ങനറിയാം? നിങ്ങൾ വടക്കേണ്ടിയെ ചെന്നേ, ഒരു മലയാളിയാണെങ്കിലും അവൻ മലയാളം പറയത്തില്ല. നമുക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയത്തില്ലെങ്കിലും അവൻ അന്നേരം ഇച്ചിരി കട്ടുകൂട്ടി ഹിന്ദി പറയാൻ തുടങ്ങും, കാരണം വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടത്തിൽ. പക്ഷെ മലയാളിക്ക് ജാതി സ്പിരിറ്റ് ഭയങ്കരമാണ്. തമിഴർക്ക് ജാതി സ്പിരിറ്റ് കുറവാണ്, പക്ഷേ ഭാഷാ സ്പിരിറ്റ് തമിഴിന് ഭയങ്കരമാണ്. ഇങ്ങനെ ഓർ, ഇതെല്ലാം ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. ഒരുവൻ ക്രിസ്തുവായാൽ പഴയ സൃഷ്ടി നീങ്ങി പുതിയതായിത്തീരും. ഇതാ സകലവും അതിനാണ്. ഇപ്പം ഇല്ല, പിന്നെ ഇതേ ഉണ്ടാക്കേണ്ട ആവശ്യമെന്തിനാന്ന്? ഈ പെന്തിക്കോസിന്റെ ആവശ്യത്തിനാ? സമുദായ സഭയോട്ട് ഞാൻ വന്ന് ഇവിടെ ശുശ്രൂഷയേണ്ട ആവശ്യമുണ്ട്? പറ നിങ്ങൾ പറ, അടിച്ചു പൊളിച്ച് ലോകത്ത് ജീവിക്കരുത്. അപ്പൊ നിങ്ങളും ഞാനും വന്നതിന്റെ ഉദ്ദേശം മറക്കാതെ ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. അല്പസമയങ്ങളുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായാലും ഞങ്ങളുടെ ഐക്യം പിതാവിനോടും അവന്റെ പുത്രനോടും, ആ കൂട്ടായ്മയിൽ വേണം. അതാണ് എഫേസ്യ ലേഖനം 3:17 വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും. അവിടെയാണ് സ്റ്റാർട്ടിങ്. അല്ല, ഫെയ്ത്തോമിന്റെ ഐക്യതയല്ല, ഫെയ്ത്തോമിന്റെയോ ഭാഷന്മാരുടെ അല്ല. വായിക്കാം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. എങ്ങനെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ചത്? വചനം കൈക്കൊണ്ടപ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വചനം നിങ്ങളുടെ അകത്ത് വന്നു. ആ വചനം വളരണം, വളർന്നുകൊണ്ടേയിരിക്കണം. വചനം വളർന്നുകൊണ്ടേയിരിക്കണം. യേശു പറയുന്ന, ഞാൻ പിതാവേ എന്റെ വചനം ഞാൻ ഇവർക്ക് കൊടുത്തു. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ എന്റെ വചനം കൊടുത്തു. ഇവർക്ക് എസ്റ്റേറ്റ് കൊടുത്തതല്ല. അതിന് യേശു പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്ത പോലെ. രണ്ടാമത് യേശുവിനെ രണ്ട് വേണ്ട വസ്തു പ്രശ്നം തീർക്കാൻ വിളിച്ചു. യേശു പറഞ്ഞു, ഞാനതിനൊന്നും വന്നതല്ല. നിങ്ങളുടെ വസ്തു പ്രശ്നം തീർക്കാൻ വന്നത് പഞ്ചായത്തുണ്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് ചില വേലക്കാരും ആവശ്യമില്ലാത്തതിനും പോയി തലയിട്ട് ഏടാകുളത്തിൽ പോയി കുടുങ്ങും. അത് തീർക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അവർ തീർത്തോളും. ഇവർ പറഞ്ഞ കേൾക്കുമോ? നഷ്ടം സഹിക്കാൻ പറഞ്ഞ കേൾക്കുമോ? ശമോലും വിനോദിച്ചും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കട്ടെ. ഞാൻ വന്ന് പറയാം, ശമോലെ ആ പോട്ടെ, സാരമില്ല, നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമാണ്, അതുകൊണ്ട് വിട്ടുകളാ. ശമോലെ ആത്മീയനാണ് കേൾക്കും വലിയോ ഇല്ല. അച്ചാനച്ചാൻ്റെ പാടുപോയി നോക്കാൻ പറയും. പെണ്ണും പിടക്കോഴിയും പിള്ളേരും ഒന്നുമില്ലാത്ത അച്ചാനി ഒന്നും പറയത്തില്ലെന്ന് പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. അപ്പൊ പിന്നെ അടുത്ത പണി എന്തേ ഉള്ളൂ? പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാന്നുള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ മെനക്കെട്ട് കിടന്നവരെ ശുദ്ധീകരിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവുന്നു? ആത്മീയനാണ് പറയുന്നത് കേൾക്കും, വിട്ടുകൊടുക്കാൻ മനസ്സ് വരും, ദൈവം തന്നെ അനുഗ്രഹിക്കും. അല്ല, പോലീസ് സ്റ്റേഷനിൽ പോക്കോ, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? സഭയിൽ കിടന്ന് കലമുണ്ടാക്കേണ്ട ആവശ്യത്തിന്, ഞായറാഴ്ച സഭായോഗത്തിനും ഞായറാഴ്ച സാക്ഷ്യത്തിനുമൊക്കെ നാട്ടിലെ സഭകളിൽ ചില പ്രശ്നം ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പറ. തിരുവല്ലയിലെ ലോക്കലിലെ സഭാ പ്രശ്നം മൂത്തു കഴിഞ്ഞപ്പോൾ അന്നിരുന്ന അസിസ്റ്റന്റ് പാർഷം നല്ല തടിമുടക്കന്മാരായ മൂന്നാല് മൂപ്പന്മാരെയും കൊണ്ട് ചെന്നു പ്രൊട്ടക്ഷന് വേണ്ടി. പ്രൊട്ടക്ഷന് വേണ്ടി പോയതാ അവന്മാരനൊക്കെ വില്ലന്മാർ. ഏതാ സഭായം നടത്തത്തില്ലെന്ന് പറഞ്ഞ ഒരു കൂട്ടർ പ്രശ്നം. അപ്പൊ ഇവര് മൂന്നാല് നല്ല ആരോഗ്യമുള്ള തെക്കൻ തിരുവാങ്കൂർ നല്ല സ്മാർട്ടായിട്ടുള്ള മൂപ്പന്മാരെയും കൂട്ടിക്കൊണ്ട് അച്ചായൻ പോയത്. ഒന്നിനുമല്ല, ചുമ്മാ വിഷോയ്ക്ക്, അല്ല അടിമുളൊന്നും ഉണ്ടാക്കത്തില്ല. ഇത് ഇവരറിഞ്ഞിട്ട് എന്തെന്നറിയാവോ? സഭായോഗത്തിന് ഇവര് മുറിക്കകത്ത് കയറി ആലോചിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്നാണ് ചെയ്ത കൂട്ടത്തില് സഭയിൽ രണ്ട് വിശ്വാസികൾ വന്ന് അച്ചായന്മാരെ മുറിക്കകത്തിനെ കൂട്ടിക്കളഞ്ഞു. ആ അച്ചായന്മാരവിടുന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊള്ളാന്ന് പറഞ്ഞു. അവര് സഭായോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് ഇവരെ തുറന്നു വിട്ടത്. അപ്പൊ ഇതൊന്നുമല്ല നമ്മുടെ പരിഹാരം. ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് ഒന്നാസ്ഥാനം കൊടുക്കുക, അപ്പൊ ദൈവം ചെയ്തോളൂ. ഇന്നിപ്പോ കോവിഡ് കാലമായിട്ട് ഇതൊന്നും അധികം പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഈ സ്പിരിറ്റെ കളഞ്ഞിട്ട് ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്തിൽ വായിക്കാം, ഹൃദയത്തിൽ വസിക്കണമെന്നും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരും. അതാണ് സ്നേഹത്തിൽ വേരും. രണ്ട് പേരാണ് നമുക്ക്, വേറൊന്നേ ഉള്ളൂ. പക്ഷെ ഒന്നുകിൽ സ്നേഹത്തിലേക്ക്. എന്താ വേരെ? നിങ്ങൾക്ക് വേറുണ്ടോ? വിനോദിച്ചോ? നമുക്കുള്ള വേര് കണ്ടിട്ടുണ്ടോ? എല്ലാ മരങ്ങളുടെയും വേര് താഴെയാ അല്ലേ? പക്ഷെ നമ്മുടെ വേര് തലയിലാണ്. മനുഷ്യന്റെ വേര് തലയിലാണ്. ഡിസയർ, അവന്റെ ആഗ്രഹങ്ങളാണ്, മോഹം, അതാണ് വേര്. മോഹം ഗർഭം ധരിച്ച് അവ രണ്ട് പേരാണ് മനുഷ്യനുണ്ടായിരിക്കുന്നത്. ഒന്ന് സ്നേഹത്തിന്റെ വേര്, അതാണ് ക്രിസ്ത്യാനിത്വം. സ്നേഹത്തിൽ വേരൂന്നി
അടിസ്ഥാനപ്പെട്ടു പോകുന്ന ഒരു വേര്, മറ്റൊന്ന് വല്ല കയ്പുള്ള വേരും മുളച്ചു. ഇപ്പോ ഏശയാപ്രഭുവൻ അഞ്ചാം അധ്യായത്തിൽ ദൈവസഭയെപ്പറ്റി പറയുന്നുണ്ട് കൂട്ടായ്മ. ഒരു നല്ല മുന്തിരിത്തോട്ടം ഉണ്ടാക്കി ചക്കം വെച്ചു, കല്ലും പൊറിക്കളഞ്ഞു, വേലിയും കെട്ടി, മേത്തരമായ വള്ളിയും നട്ടു. പിന്നെന്താ കുഴപ്പം? നല്ല പരിപാലകന്മാരുവാ. പിന്നെ എന്ത് സംഭവിച്ചത്? മൈത്രി പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഈ അന്യായം നടക്കുന്നെങ്കിൽ പിന്നെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പറയേണ്ട ആവശ്യമുണ്ട്. പറ മാതൃകാ പെന്തക്കോസ്തായ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രമക്കേട് നടക്കുന്നെങ്കിൽ, എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നെങ്കിൽ പിന്നെ മറ്റൊരു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? കല്ലും പെറുക്കി എല്ലാം ചെയ്തു, പക്ഷെ കായ്ച്ചതോ കാട്ടും ആരും അറിയുന്നില്ല. പുറമേ ഈ ഭക്തിയും മീശ പിടിച്ചതും പിന്നെ വെള്ള ഷർട്ട് ഇട്ടതും പാട്ടുപാടി സാക്ഷി എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് പവയെന്ന് ഇറങ്ങി ഇങ്ങോട്ട് സാക്ഷി പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വേറെയാണ്. സമ്പാദിക്കണം, അന്യായം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ വേറെ, നാളോട് വേറെ കിടക്കുകയാണ്. അത് ലോകത്ത് കിടക്കുന്നതുകൊണ്ടാണ് അറിയാതെ ഈ കയ്പുള്ള പേര് കൊണ്ടുവന്നിട്ട് കായ്ച്ചതോ കാട്ടുമുന്തിരി. ദൈവത്തിന് ഫലം കായ്ക്കുന്നില്ല. നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായ നീളം വീതി ആഴം ഉയരം. ആരിതിൽ നിന്ന്? സകല വിശുദ്ധന്മാരിൽ നിന്ന് പഠിക്കേണ്ട ക്രിസ്തുവിനെയാണ്. അവിടെ അവരുടെ പച്ചക്കുത്തെണ്ണാൻ പോരുത്, സഹവിശ്വാസത്തിലെ പച്ചക്കുത്തെണ്ണാൻ പോരുത്. അവങ്കിലേക്ക് നോക്കിയവർ വിശ്വാസത്തിന്റെ നായകനും വചനും ഉപദേശം. അങ്ങനെ പോകുമ്പോൾ പല അപാകത്തിലും കാണും. അതുകൊണ്ട് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നൊരുത്ത് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ടാരും ഓടിപ്പോവോ? ഓ പറവോ, പോവോ? ബിജുവേ, ബിജുവിന്റെ വീട്ടിലൊരാളൊന്ന് കല്ലെറിഞ്ഞു, ഓ ഇനിയിപ്പോ ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു പോയില്ലല്ലോ. അപ്പൊ ചില പ്രശ്നങ്ങളുണ്ടാവും, അനർത്ഥങ്ങൾ വരും. അപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ഒരു കാലത്തും പതറിപ്പോത്തില്ല. വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. അവിടെ എന്തടച്ച് വന്നാലും ദൈവകൃപ നിൽക്കാൻ സാധിക്കും. ഒന്ന് ശാമുവേൽ പുസ്തകത്തിലെ വീട്ടിൽ വലിയ പ്രശ്നം, മറ്റേ സ്ത്രീ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല, ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. എപ്പോഴും പരിഹാസാക്ഷേപം നിന്നെയും അന്നായിക്ക് അവരുടെ വാചകസ്ത്രത്തിൽ നിന്ന് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫെയിലറാണ്. അപ്പോൾ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പണ്ട് പറഞ്ഞ പോലെ പടം പിടിച്ച് പന്തളി തീരുമ്പോൾ പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞ പോലെയാണിതാ. സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി ആലയത്തിൽ ചെന്നപ്പം അവിടുത്തെ മൂത്ത പാസ്റ്റർ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, സീനിയർ പാസ്റ്റർ. ഈ പാവപ്പെട്ട അന്ന ദൈവസന്നിധി പോയി പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ ആത്മാവിൽ ഇങ്ങനെ കരഞ്ഞ് ചെറിയനക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണവർക്ക് പഴയ പോലുള്ള ദർശനവും ഇല്ല. ഇച്ചിരി മങ്ങലൊക്കെ പിടിച്ചു. നോക്കിയപ്പോൾ രാവിലെ ഒരുത്തി വന്ന് പള്ളി വന്ന് പ്രാർത്ഥിക്കുക, വീഞ്ഞു കുടിച്ച പോലെ. ഇത് പണ്ടുപേരും പറഞ്ഞില്ലയോ? പെന്തക്കോസ്ത് നാളിൽ വിജാതീരും പറഞ്ഞില്ലേ നിങ്ങൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു? അപ്പൊ ഇത് പ്രധാന ഭാഷ. വയസ്സുകൊണ്ട് അനുഭവമുള്ള മനുഷ്യനായിട്ട് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. അങ്ങനെ വരും. ചിലപ്പോൾ പരമാർത്ഥികളായ ചില വിശ്വാസികളുടെ വ്യാകുലതയും വേദനയും ഞങ്ങളെപ്പോലുള്ള ഭാഷമാർ ചിലപ്പോൾ തിരിച്ചറിയാൻ അന്നേരം സാധിച്ചത്. വേറെ കസേരയിൽ ഇരിക്കുന്നത് അന്ന എവിടെ ഇരിക്കുന്നത്? ദൈവസന്നിധിയിൽ. അപ്പൊ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവവൈദല്ലേ, അത് വേലക്കാരനായാലും വിശ്വാസിയായാലും വിധിക്കാൻ കസേരയിൽ ഇരുന്നുകൊണ്ട് വിധിച്ചാൽ ആ വിധി നിനക്കാ തെറ്റിപ്പോകുന്നു. അപ്പൊ നീ എന്ത് ചെയ്യണം? ആ കൂട്ടായ്മയുടെ ബന്ധം ദൈവസന്നിധിയിലാണെങ്കിൽ അവിടെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇത് സീനിയർ മോസ്റ്റ് ഭാഷയാണ്. വർഷം പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കാഴ്ച മങ്ങിപ്പോയി, വിവേചന ഹൃദയം പോയി. അതുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അന്നായ പുള്ളി കസേരയിൽ നിന്ന് വിധിക്കുക, നിന്റെ വീഞ്ഞിറങ്ങട്ടെ, എന്നിട്ട് ഇനി സംസാരിക്കുക. നമ്മുടെ തെക്കൻ തിരുവാങ്കൂറിലെ പെണ്ണുകളാണ് എന്ത് ചെയ്യും? ബൈബിളും പുട്ടിലിനകത്ത് വെച്ച് പുട്ടിൽ വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം ഓടും. ഈ കിളവ് ചത്തിട്ടല്ലാതെ, അല്ലെങ്കിൽ ഈ കിളവ് മാറിയിട്ടല്ലാതെ ഇനി ഞാൻ സഭിക്കാൻ ഇല്ല. ചിലർ കേട്ടോ, ഇടുക്കിക്കാർക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതിപ്പം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണോ അതോ? ഓ, നമുക്കെന്നെ അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇതുവരെ പിടികിട്ടിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിലും കക്ഷത്തിൽ വെച്ച് ഒരൊറ്റ ഓട്ടം. ഇനി ഈ പാർശ്വച്ചായൻ സഭയിൽ നിന്ന് പോയിട്ടല്ലാതെ സഭയെ കയറത്തില്ല, അല്ലെങ്കിൽ അയാൾ ചത്തിട്ടല്ല ഇനി കൂട്ടായ്മയിൽ ഇല്ല. അന്നെ അങ്ങനെ പറഞ്ഞോ?
എന്നെ പറഞ്ഞില്ലല്ലോ, കാരണം അവൾ ദൈവസന്നിധിയിരിക്കുന്ന ദൈവസന്നിധിയിരിക്കുന്ന ഒരു ദൈവപൈതലിന് ആരോടും കൃപയോടെ സംസാരിക്കാൻ കഴിയും, ആരോടും കരുണയോടെ സംസാരിക്കാൻ കഴിയും, വിവേചിക്കാൻ കഴിയും. അതുകൊണ്ട് അപ്പച്ചന് തെറ്റുപറ്റിയെങ്കിലും വിശ്വാസിക്ക് തെറ്റുപറ്റിയില്ല. ആ വിശ്വാസം എന്താ പറയുന്നത്? വൈച്ച് നമ്മുടെ അപ്പച്ചൻ പറയുന്നത് നിന്റെ വീഞ്ഞിറങ്ങട്ടെന്നാ പറയുന്നത്. വൈച്ച് ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നിപ്പോയി. തോന്നി, ഈ തോന്നലാണ് പലയിടത്തും കേട്ടോ. നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള പ്രശ്നം തോന്നല്, സ്വന്തം ഭാര്യയെ കുറിച്ച് തോന്നല്, ഭർത്താവിനെ കുറിച്ച് തോന്നല്, വലിയ അപകടമാണ്. വേലക്കാരെ കുറിച്ച് തോന്നല്, ഇവിടെയാണ് കുഴപ്പം. എന്താ കാരണം? നീ നിന്റെ കസേരയിലിരിക്കുന്നുകൊണ്ടാണ്, നിന്റേതായ ആ സ്ഥാനത്തിലിരുന്ന് നോക്കുന്നുകൊണ്ടാണ്. ഇന്ന് അന്ന ദൈവസന്നിധിയിലിരിക്കുന്നത്, ദൈവസന്നിധിയിൽ നോക്കിയവൾക്ക് പ്രശ്നമില്ല. അങ്ങനെ വിധിച്ചിരിക്കുന്ന ഈ അപ്പച്ചനെ പോലും അവൾക്ക് വിഷയമല്ല, അവൾക്ക് കോപം വന്നില്ല. അവൾക്കല്ലേ കോപം വരണ്ടേ? ദൈവദാസന്മാരല്ലേ കൂടുതൽ സഹിഷ്ണു കാണിക്കണ്ടേ? പക്ഷെ ഇതാ ഈ വിശ്വാസ സഹോദരി കോപം വന്നില്ല, കാരണം അവൾ ദൈവസന്നിധി ഇരുന്ന് ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നവളാണ്. അതാ വിഷയം. അപ്പച്ചൻ കസേരനാണെങ്കിലും ഇപ്പൊ കുറച്ച് നാളത്തേക്ക് എന്തില്ല, കൂട്ടായ്മ എന്തോലും, വീട്ടിൽ പ്രാർത്ഥനയില്ല, പിള്ളേർ തലകരിച്ച് കിടക്കുക, കുടുംബം ഒരു വഴിക്ക് പോകുന്നു. കുടുംബസ്ഥനായ അപ്പച്ചനാണ് കേട്ടോ. അപ്പൊ കുടുംബം ഒരു വഴിക്ക് പോകുന്നു, പിള്ളേർ ബോധിച്ച പോലെ പോകുന്നു, അപ്പച്ചനെ കണ്ടു മങ്ങി. അതാണ് ആ വീട്ടിലെ കൂട്ടായ്മയുടെ അവസ്ഥ. എന്നാൽ ആ അപ്പച്ചൻ ഉൾപ്പെടുന്ന ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീക്ക് ആരുടെ കൂട്ടായ്മ? ദൈവത്തിന്റെ കൂട്ടായ്മ. രണ്ടും വ്യത്യാസം നോക്കിയേ. ദൈവീയ കൂട്ടായ്മയിലില്ലാത്ത ദൈവദാസൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലിരിക്കുന്ന ഒരു വിശ്വാസി സഹോദരിയെ വിധിക്കാൻ തക്കവണ്ണം അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അറിയാതാണ്. നമ്മൾ പലപ്പോഴും അറിയാതെ പലതും പറയുന്നത്, പലപ്പോഴും പലതും അറിയാതെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അറിയാതെ പറയുന്നവർ നമ്മൾ എന്ത് ചെയ്തേക്കണം? ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? ദൈവത്തോട്. അങ്ങനെ ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരിക്കുന്ന അന്ന എന്താ പറയുന്നത്? ഇടോ കളവ എന്നാണ് പറയുന്നത്. തനിക്ക് കാഴ്ചയില്ലാത്തതിന് കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. അന്നോ അല്ല, ഈളൊക്കെ എന്ന് റിട്ടയർഡായിട്ട് പിരിഞ്ഞു പോകേണ്ട മനുഷ്യനെ ഞങ്ങൾക്ക് ഉപദ്രവം തരാനായിട്ട് വസിക്കാൻ എന്നെല്ലാം പറഞ്ഞു. ഇല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? യജമാനനെ. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല യജമാനനെ. മറ്റു ട്രാൻസ്ലേഷൻ പ്രഭോ, പ്രഭോ എന്നാ വിളിക്കുന്നത്. അങ്ങനെയല്ല യജമാനനെ, അതാണ് ശാന്തത. ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് ശാന്തത ഉണ്ടാകും. അത് പാസ്റ്ററാണേലും വിശ്വാസിയായാലും. ദൈവത്തോട് കൂട്ടായ്മയില്ലാതെ കസേരയ്ക്ക് മുറുകെ പിടിച്ചിരിക്കുന്നവരൊന്നും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് വരത്തില്ല. അത് ആരു തന്നെയായിരുന്നു അലസി. അപ്പൊ ദൈവസേന ഇരിക്കുന്ന ദൈവവൈദ്യം എത്രയോ വിനീതമായിട്ട്, എന്റെ മുഖം സൗമ്യതയും ശാന്തതയുമായ മുഖമേറ്റാണ്. അതാണ് പ്രാർത്ഥനയുടെ കൂട്ടായ്മ. നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അമ്മ വാതിരാത്രി ഒന്ന് നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന പോലെ ഇവിടെ കിടന്ന് പട്ടാസ് പിടിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാ. അവനവന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന എടുത്തു കളഞ്ഞു. പ്രയോജനമില്ലെന്ന് മനസ്സിലായി. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നെനിക്ക് വ്യക്തമായി ബോധിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടാണ് പാതിരാത്രിയിലെ പ്രാർത്ഥന നിർത്തിയത്. എല്ലാവരോടും ദോഷമുണ്ടായിട്ടല്ല, അവിടെ പടക്കമുണ്ടായിട്ടുമല്ല, അതൊരു സ്പിരിറ്റായി മാറി. പക്ഷെ അതല്ല ദൈവത്തിനാ. നമ്മൾ നിന്റെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുക, അപ്പൊ ബാക്കി കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതിൽ യേശു പറഞ്ഞേ, നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ വാതിൽ കയറി അറയുടെ വാതിലടച്ച് നീ നിന്റെ പിതാവുമായിട്ട് സംസാരിക്കുന്നിടത്തോളം കൂട്ടായ്മ അവരോട് കിട്ടുമോ? ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വേറെ ഒന്ന് രണ്ട് പേര് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് ഇഷ്ടം വരുമോ? ഞാൻ ഞാനിയായ വേണ്ടി ചിലപ്പം ഞാനുള്ളവരാളുകളിൽ മിണ്ടത്തില്ലെന്നുള്ള ഈ സമയത്ത് വന്നിരിക്കുന്നില്ലയോ മനുഷ്യനെ ഉപദ്രവിക്കാൻ. അപ്പൊ ഈ ദൈവത്തിന് എങ്ങനെ തോന്നിയില്ലെങ്കിലും നമുക്ക് ആ കൂട്ടായ്മയാണ് ഏറ്റവും. ഞാനും എന്റെ ദൈവവും ദാരിയിൽ കണ്ടില്ലേ, ഒറ്റയ്ക്ക് ബാബിലോണി ദേശത്ത് ഇരുന്നെങ്കിലും അവൻ പ്രാർത്ഥിക്കാൻ സാധനയ്ക്ക് മേശയ്ക്ക് അമ്മതിനെ പോലും വിളിച്ചില്ല. പ്രാർത്ഥനാ വീരന്മാരാ, വിശ്വാസ വീരന്മാരാ അല്ലേ? വിളിച്ചോ ശമൂലെ, വിളിച്ചോ? അപ്പൊ ഇതൊക്കെ ഒരു ചെമ്മാരി ഒരുമാതിരി ഒരു പ്രഹസനമാണ്. ഇതൊക്കെ യഥാർത്ഥ പ്രാർത്ഥനയും പാട്ടും കേൾക്കുമ്പോൾ നമുക്കറിയാം. മറ്റതൊക്കെ ചില ഒന്നാമത് നമ്മുടെ ഹൃദയ ശുദ്ധമല്ല, നമ്മൾ എന്ത് പ്രാർത്ഥിക്കാം. പിന്നെ നാട്ടുകാരെ കാണിക്കുക, അവരെ വിളമ്പിച്ചിട്ട് അവരെ, അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഇത്രയും എതിർപ്പൊക്കെ ഇവിടെ വന്നത്. നമ്മൾ ശരിയല്ലാതെ നമ്മൾ കിടന്ന് കാറിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞെന്താ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കിടന്നുള്ള ബഹളം വെച്ചുള്ള പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമല്ല.
ചിലപ്പോ പെന്തക്കോസിന്റെ ബഹളം വരും, അത് വേറെ. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമല്ല. നമ്മൾ എന്നിട്ട് പകൽ ഇറങ്ങിയിട്ട് നമുക്ക് ബോധിച്ച പോലെ നടക്കുക, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് രാത്രി വന്നിട്ട് ഇവിടെ കിടന്ന് നാട്ടുകാരെ ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ ദൈവം തന്നെ നിർത്തിച്ചതിന്റെ കാരണം അതാണ്. തമ്പുരാൻ തന്നെ ഇതിന് ഇടപെട്ട് നമുക്ക് നന്മ ചെയ്തിരിക്കുകയാണ് ഈ കൂടുകാലം. അപ്പൊ ഈ കാലങ്ങളിൽ ഇത് അന്നയുടെ കൂട്ടായ്മ നോക്കി, ഉപദേശിയുടെ കൂട്ടായ്മ നോക്കി. ഉപദേശി കസേര ഇരുന്ന് വിധിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ നീ കസേര കയറി ഇരുന്ന മറ്റുള്ളവരെ വിധിക്കാനേ നിന്നെ കൊണ്ടൊക്കത്തുള്ളൂ, അതും പാസ്സായാലും വിശ്വാസിയായാലും. എന്നാൽ ദൈവസന്നിധിയിലിരിക്കുന്ന അന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വേഴ്സസ് തിരിച്ചറിയുന്നില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്തേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. തിരിച്ചറിവില്ലാത്ത കാര്യം അപ്പച്ചൻ പറയുക, നീ വീഞ്ഞിറങ്ങട്ടെ വാട് വയ്യാണ്. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഏലി, ഏലി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പര്യായമാ, പേരൊക്കെ കൊള്ളാം. ഏലേലി ശബ്ദത്താനി, എന്റെ ദൈവമേ, പേരുകൊണ്ടൊന്നും കാര്യമില്ല. വിവേചനശക്തി പോയി, സീനിയർ മോസ്റ്റാ, വർഷപ്പഴക്കം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ വെളിപ്പാട് ദർശനം പോയി, വിവേചനാത്മാവ് പോയി. ഇപ്പൊ മറ്റുള്ളവരെ കസേര ഇരുന്ന് ജുമ്മ വിധിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എന്താ പറയുന്നത്, ഇതിന്റെ വീഞ്ഞിറങ്ങട്ടെ. വായിക്കത്തോട്ട് വായിക്കുക. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൂട്ടായ്മ നിനക്കുണ്ടെങ്കിൽ നീ ചുമ്മാ പ്രാന്തന്മാരെ പോലെ പ്രാകൃതനെ പോലും സംസാരിക്കത്തില്ല. ഞാനായാലും നിങ്ങളായാലും അങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ടായി മനസ്സിലാക്കിയിട്ട് ഇവൻ ദൈവസന്നിധിയിലല്ല. ഇപ്പൊ ഇവനോട് സംസാരിച്ചിട്ട് നമ്മൾ പറയത്തില്ല കള്ളു കുടിച്ച് വരുന്ന ആളുകൾ ബലം ഉണ്ടാകും, അടപ്പിട്ട് പോ. ഇതിനോട് ഇപ്പൊ നാളെ ആട്ടെന്ന് പറയല്ലേ, ബുദ്ധിയുള്ള നാളെയാണ് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ അന്ന നോക്കണം, ദൈവസന്നിധി ഇരുന്ന് കൃപ പ്രാപിച്ചവളാണ്, അതാണ് കൂട്ടായ്മയുടെ ബലം. അപ്പോൾ അവള് ശാന്തമായി പറയുന്നു, അങ്ങനല്ല ജമാനനേ. വായിക്കാം, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചു. യാതൊരു ഇമോഷൻ വന്നില്ലല്ലോ. പാഷപ്പച്ചന് ഈ തോന്നിവാസം പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു ഫീലിംഗ് വന്നില്ല. കാരണം അവൾ ദൈവസന്നിധിയിലായിരിക്കുന്നു, അപ്പച്ചൻ കസേരയില്ല. അവൾ പറഞ്ഞു, അങ്ങനല്ല ജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, പിന്നെ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല അവളങ്ങ് പറഞ്ഞാൽ പോരെ. ഈ കളവ് ചത്തിട്ട് ഞാൻ മരത്തോളം പറഞ്ഞ് ഇറങ്ങിപ്പോയല്ലോ, പോയത് അങ്ങുമല്ലോ. ഇല്ലല്ലോ, അല്ല ഇയാളെ മാറ്റിയിട്ട് ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ചു, ഭർത്താവിന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് സെൻട്രൽ ഫെയ്ത്തോളിലേക്ക് ഒരു എഴുത്ത് ഇയാളെ മാറ്റിത്തരണം. പണ്ട് ചോദിച്ചാനെ മാറ്റാൻ കുറെ ആളുകൾ തൃശ്ശൂരിലേക്ക് വണ്ടി പിടിച്ചോണ്ട് വന്ന പോലെ. ഇതൊന്നും അല്ലടോ ആത്മീയം, ഇതൊക്കെ ആദ്യം പഠിച്ചോണം. യഹോവയുടെ സന്നിധിയിൽ ഇതിന് പത്ത് പേരെ കൂട്ടണോ വേണോ? ശബോല് ഇവിടെ ശാദ്രക്ക് വേഷമൊക്കെ ആരാ? വീരന്മാരാ, തീക്കാത്ത അഭ്യാസം കാണിച്ചവരാ, തീക്കാത്ത നൃത്തം ചവിട്ടിയവരാണ് ആര്. എന്നാൽ ദാനിയലിന്റെ പരീക്ഷ വന്നപ്പോ അവരെ വിളിക്കാന്ന് വിചാരിച്ചോ, വിചാരിച്ചോ ഒരു ബലത്തിന് ഇല്ല. ദാനിയലിനറിയാം ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, നീതിയോടെ ജീവിക്കുന്നു, വരുന്നെല്ലാം ദൈവത്താൽ വരട്ടെ. അങ്ങനെ 30 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഈ കാലത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട പ്രധാന വിഷയം. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നു. വീണ്ടും വായിച്ച്, യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം ചെയ്യുന്നത്. അതാണ് സങ്കീർത്തനകാരൻ 62:8 വായിക്കുമ്പോൾ, അല്ലയോ ജനമേ എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. ചുമ്മാ വളവളാന്ന് ഇവരെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു സ്വന്തം പിതാവിനോട് പറയുന്നത് അങ്ങ് പറഞ്ഞാൽ മതി, അതിനകത്ത് ഫ്ളറീഷ് വാക്കൊന്നും വേണ്ട, സാഹിത്യപേടൊന്നും വേണ്ട. വെറും പൊട്ടത്തരം പറയുന്ന പോലെ പറഞ്ഞാലും മതി. പിള്ളേർ ചില പിള്ളേരില്ലേ, നല്ല വാചടിക്കുന്ന പിള്ളേരുണ്ടാവും, വലിയ ഗ്രാമറും ഇല്ലെങ്കിലും കേൾക്കാൻ നല്ല രസമാണ്. കുറെ പൊട്ടൊക്കെ ആയിരിക്കും പറയും, എന്നാലും അവന്റെ അസിൻസിയോറിറ്റി ഇല്ല. ചില പിള്ളേർ സംസാരിക്കുന്നുണ്ടല്ലേ, വ്യാകരണമില്ല, ബോധമില്ല, മുക്കണമില്ലെങ്കിലും ആത്മാർത്ഥിയുടെ സംസാരം കേൾക്കുമ്പോൾ വലിയ സന്തോഷം വരും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അപ്പന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞാൽ മതി. അതിന് പെയ്ത്തവക്കാരുടെ ഒന്നും ഈ കാലത്ത് തേടാൻ പോകണ്ട, കിട്ടുന്ന കിട്ടിക്കോട്ടെ, ഒന്നറിയിച്ചേരെ ഇങ്ങനൊരു വിഷയമുണ്ട്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം. അത്രയും കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. അവർ പ്രാർത്ഥിക്കുകയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ പോകണ്ട. പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് എന്റെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ, ഞാൻ ദൈവമായിട്ട് അന്യമാണോ? അല്ലല്ലോ. അപ്പൊ അന്ന ദൈവസന്നിധിയിൽ തന്റെ ഹൃദയം പകരുകയാണ്. 62:8 വായിച്ചു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ജനമേ എല്ലാ കാലത്തും, ഏത് കാലത്ത്? സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ യോർദ്ധാൻ തലങ്ങളിലും
ഹെർമോൻ മലയിലും മിസാ താഴ്വരയിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. പൗലോസ് അല്ലേ പറഞ്ഞു, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ഞാൻ ശീലിച്ചിരിക്കും. എന്തിനും എവിടെയും നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ഹിസ് ലവ്. അവന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ഒരിക്കലും കഴിയില്ല. അതാണ് ബന്ധം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ കാലങ്ങൾ പിടിച്ചേക്കാൻ സാധിക്കൂ. ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെടുത്തുന്ന ഒരു ശക്തിക്കും കാരണം പിരിക്കാൻ ഒക്കില്ല. ഇപ്പൊ ഞാനല്ലല്ലോ, എന്നിൽ ആരാ? യേശുവല്ലേ. യേശുവിനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒക്കുവോ? കാരണം ഇത് യേശുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് കൂട്ടായ്മയുടെ ബന്ധം. അവനെ കൈക്കിട്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടത്തി വചനം ആത്മാവ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 6:63. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. ദൈവത്തിന്റെ വചനം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ജീവനും എന്താ ജീവൻ? യോഹന്നാൻ സുവിശേഷം 1 വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, ദൈവം വചനമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. അവനിൽ ആരിൽ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ. അവനാരാ? വചനം. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ വചനത്തിൽ ആശ്രയിക്കുകയും ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുകയും ആത്മാവ് നിറയുകയും ചെയ്യുന്നൊരു ദൈവം ഇതല്ല. ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് വീട്ടിലിരുന്നാൽ എന്ത്? വീട്ടിൽ അഭ്യസിക്കണം. വീട്ടിൽ പിള്ളേരൊക്കെ അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ കാശുണ്ടാക്കാൻ പോയാൽ ആ പിള്ളേർ ശരിയാകത്തില്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് പിള്ളേരെയും വെച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിച്ച് എല്ലാം കാര്യങ്ങൾ അവരെ അഭ്യസിപ്പിച്ച് പഠിപ്പിക്കണം. കാശൊക്കെ കുറച്ചുണ്ടാക്കിയാൽ മതി. ഈ ജോധ്പുരിയിലെ ഒരു പഴമൊഴിയുണ്ട്, ഞാൻ മറന്നുപോയി. ജോധ്പുരി എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. അപ്പൊ അതിലുണ്ട്, പൂത്ത് സുപൂത്ത് തോ ക്യാ ധൻ ചാഹ്യ സഞ്ചി, പൂത്ത് കുപൂത്ത് തോ ക്യാ ധൻ ചായ സഞ്ചി. എന്താ അതിന്റെ അർത്ഥം? പുത്രൻ സുബോധമുള്ളവനും നല്ലവനുമാണെങ്കിൽ സമ്പാദിക്കേണ്ട ആവശ്യം എല്ലാം സമ്പാദിച്ചുകൊള്ളൂ. അപ്പൊ നല്ല പുത്രന്മാരെ ഉണ്ടാക്കുക എന്ന്. പൂത്ത് സുബൂത്ത് തോ ക്യാ ധൻ ചാഹ്യ സഞ്ചി, പുത്രൻ നല്ലവനാണെങ്കിൽ നിങ്ങൾ അവനെ സമ്പാദിക്കേണ്ട ആവശ്യമില്ല, അവൻ സമ്പാദിച്ച് നിങ്ങൾക്ക് തരും. പൂത്ത് കുപൂത്ത് തോ, പുത്രൻ നശിച്ചതാണെങ്കിൽ നീ അവനോട് സമ്പാദിച്ചിട്ട് കാര്യമൊന്നും, അവനും നശിക്കും നിന്നെ നശിപ്പിക്കും. അപ്പൊ പിന്നെ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ പോകുന്നവൻ വിഡ്ഢികളാണ്. നിങ്ങൾ അവന് വേണ്ടി ദൈവത്തെ ആദായപ്പെടുത്തിക്കൂടെ, ആ ദൈവം സകലവർ കൊടുക്കും. അതിനുള്ള കാര്യങ്ങൾ നോക്കുക. മുൻപേ അവൻ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും ലഭിക്കും. ശലോമോനോട് ദൈവം പ്രാർത്ഥിച്ചില്ലേ? ശലോമോനോട് ചോദിച്ചു, നിനക്ക് എന്ത് തരണം? നിനക്ക് എന്താ തരണ്ടേ? നിന്റെ അപ്പനും ഞാനും സ്നേഹിതനായിരുന്നു. അപ്പൊ നീ എന്റെ മകനാണ്, സ്നേഹിതന്റെ മകൻ. നീ എന്ത് വേണ ചോദിച്ചു? പുത്രസമ്പത്തോ, അന്നത്തെ കാലത്ത് ഭാര്യമാരോ, ഇല്ലെങ്കിൽ ദേശത്തിന്റെ സമൃദ്ധിയോ, സൈന്യവ്യൂഹമോ, ശത്രുക്കളുടെ മേൽ ജയമോ, എന്ത് വേണ ചോദിച്ചാൽ മതി. ഒന്ന് രാജാക്കന്മാരുടെ 6 വായിക്കുമ്പോൾ നമ്മളാണ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പിള്ളേരോട് ചോദിച്ചേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കൊക്കെ അത്രയേ ഉള്ളൂ. യഥാർത്ഥമായ കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കണം. മുൻപേ അവൻ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടെ സകലം ലഭിക്കും. ശലോമോനോട് ദൈവം ചോദിച്ചു, എന്ത് വേണോ ചോദിച്ചോളാമോ? ശത്രുസംഹാരമോ, പുത്രസമ്പത്തോ, ഭാര്യമാരോ, പണമോ, പ്രതാവോ, എന്തും തരാൻ തോന്നി. അത് പരീക്ഷയായിരുന്നു, അവൻ്റെ ഒരു പരീക്ഷയായിരുന്നു. പക്ഷെ അവന്റെ അപ്പന്റെ ട്രെയിനിങ് അവന് കിട്ടിയിരുന്നു. അവന്റെ അപ്പന്റെ ദൈവം ആരാണെന്ന് ദാവീദ് അവന്റെ മകനെ പഠിപ്പിച്ചിരുന്നു. ഇതാണ് നിങ്ങളുടെ ദൗത്യം. മോശയുടെ അമ്മ മോശയുടെ ദൈവത്തിന്റെ നിന്ദിതനായ ക്രിസ്തുവിനെ പഠിപ്പിച്ചതുകൊണ്ട് മിസ്രയീമിന്റെ നിക്ഷേപങ്ങളൊക്കെ ക്രിസ്തുവിന്റെ നിന്ദയെ ധനമായിട്ടെണ്ണി. ഒന്നേ, ഇവിടെ ദാവീദ് തന്റെ ജീവിതകാലത്ത് പല തെറ്റുകൾ സംഭവിച്ചു, എപ്പോഴും ദൈവത്തെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഇത് മനസ്സിലാക്കിയ ശലോമോൻ ഭൗമിക അനുഗ്രഹമൊന്നും ചോദിച്ചില്ല. അവനറിയാം മുൻപേ അവൻ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. അവൾ എന്താ ചോദിച്ചേ? കർത്താവേ, ഈ മഹാജനത്തെ നടത്താനുള്ള ജ്ഞാനവും വിവേകവും തരണം. അത് ദൈവത്തിന് പ്രസാദമായെന്നാണ് വായിക്കാം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം. വിവേകമുള്ളൊരു ഹൃദയം, അതാണോ സ്വത്ത്?
അതാണ് സ്വത്ത്. അല്ല, വലിയ മൂന്ന് നില കെട്ടിടം വെച്ചുകൊണ്ടൊന്നുമില്ല, മനസ്സിലാവുന്നോ? ഇവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും സുഖം. യേശു എന്താ ബെത്ലഹേമിൽ ജനിച്ചേ? ബെത്ലഹേമിൽ വലിയ ഗ്രാമം, അവിടെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് അപ്പത്തിന്റെ വീടെന്ന് പറയാം, പ്രാർത്ഥനയുടെ വീടെന്ന് പറയാം, ഹൗസ് ഓഫ് ഹ്യൂമിലിറ്റി. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമുണ്ട്. അവിടെ നിന്നാണ് പ്രഭു വരുന്നത് അല്ലേ. ദിയോ ബെത്ലഹേമേ, മീഖ 5:2 വായിക്കുമ്പോൾ, ദിയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ദ റൂളർ, അവിടുത്തെ ഭരണാധികാരി അവിടുന്ന് വരുന്നത്. ഇപ്പൊ ഭരണം വരുന്നത് താഴ്മയെന്നാണ്, മനസ്സിലായോ? പ്രതാപത്തിൽ നിന്നുമല്ല, പ്രതാപം കാണിച്ചിടത്തെല്ലാം അബദ്ധമാണ്. ഈ കുമിളിൽ നിങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് ഈ പ്രതാപം കാണിച്ചതാണ് ഈ മെനക്കെടെല്ലാം ഉണ്ടായത്. നിങ്ങൾ ജ്ഞാനികളും വിവേകികളുമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഷെഡിട്ടേനെ, ആദ്യം ഷെഡിട്ടിട്ട് അപ്പൊ അതൊക്കെ ആരാധനയ്ക്കുന്നു, ആർ കംപ്ലൈന്റ് വരത്തില്ല. നിങ്ങളുടെ അഭ്യാസവും സാമർത്ഥ്യവും, നിങ്ങൾ നല്ല പന്നിയിറച്ചിയും പോത്തിയിറച്ചിയും എല്ലാം അടിച്ചിട്ട് 10 മണിക്ക് ഇവിടെ വന്നിട്ട് നാട്ടുകാരെ പ്രഹസനം കാണിക്കാൻ കുസ്തിയിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു തരതാവും. ഇപ്പൊ ഞങ്ങൾ ഇടിച്ചു കളയും, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഇതെല്ലാം അസഹിഷ്ണതയെല്ലാം കാണിച്ചിട്ട് നാട്ടുകാർ വിടുമോ? എന്നിട്ട് പറയുക അവനൊക്കെ കാഫിയറുകളാണ്, മറ്റവർക്കൊന്നുള്ള കാര്യമുണ്ടോ? ഇനിയെങ്കിലും ക്രിസ്തുവിന്റെ മാതൃക, യേശു എന്തിനാണ് നസറേത്ത് പട്ടണം വിട്ട് ബെത്ലഹേമിലേക്ക് വന്നത്? ഹ്യൂമിലിറ്റി, ഹൗസ് ഓഫ് ഹ്യൂമിലിറ്റി. ബെത്ലഹേം ഹൗസ് ഓഫ് പ്രെയർ, ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ. ഇതൊക്കെയാണ് ദൈവരാജ്യം. അല്ലാതെ മദ്രാസിൽ നിന്ന് പണം കിട്ടി അതുകൊണ്ട് 1.5 ഏക്കർ വാങ്ങിച്ചു വലിയൊരു ബംഗ്ലാവും വെച്ച് എന്തോ ഇവിടെ നടക്കുന്നത് അല്ലേ? ഇത്രയും വലിയ വീട് വെക്കാവോ? അതൊക്കെ തെറ്റായിപ്പോയില്ലേ? ഇവിടെ ഉദ്ദേശിച്ച് താമസിക്കാൻ ഒരു മുറി വേണം. അത് ചെറിയ തോതിൽ ഉണ്ടാക്കി നിങ്ങളെ ചിറമ കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായി. നാട്ടുകാർ അവർ കാശും കൊണ്ടുപോയി, അവസാനം പെന്തിക്കോസുകാരന്മാർ വിവരമില്ലാത്തവനാണെന്നുള്ള പേരും വന്നു. എത്ര ലക്ഷം രൂപ ആ കൽക്കെട്ടിന് കൊടുത്ത് അല്ലേ? ഇവിടെ യോഗ്യമായിട്ട് ഉടനെ കിട്ടുമ്പോൾ മതി, എന്തിനാ ഈ അത്യാർത്ഥി കാണിച്ച് ഇതെല്ലാം ഉണ്ടാക്കാൻ പോയത്? എന്തെല്ലാം കാട്ടിക്കൂട്ടി, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ പോയി കള്ളം പറഞ്ഞിട്ട് വന്ന്, ആരെല്ലാം എന്തെല്ലാം കുറിച്ചിക്കപ്പെടും? ഇതൊക്കെയാണ് ദൈവരാജ്യം. ഞങ്ങളൊക്കെ എന്തെല്ലാം സ്ഥലം വായിച്ചിരിക്കുന്നു, അവിടെല്ലാം വീട് വെച്ചിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ദൈവം സമയത്തും ഉണ്ട്. ഇന്നലെ പാർശ്വ എന്നോട് പറയാം, സെൻ്റർപ്പാർ ചെറിയ കുഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, തക്ക ആളുകളെ അവിടെ കൊണ്ടുവരും. നേരത്തെ ദൈവത്തിന്റെ കൃപയാല് കളക്ടർ അവിടെ വന്നു, ഇവിടെ ഞങ്ങളോടുണ്ടായിരുന്നു, ഇതെല്ലാം കണ്ടു എഴുതിയെടുത്തുകൊണ്ട് പോയി. എന്നാലും കളക്ടറെ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ സമയം വരുമ്പോ എല്ലാം ദൈവം ചെയ്തോളും, അല്ല ആരുടെയും പുറകെ നമ്മൾ പോകുന്നില്ല. അങ്ങനെ എത്ര അനുഭവങ്ങൾ എനിക്കുണ്ടെന്നറിയാം. ഇതാ രാഷ്ട്രീയക്കാരൻ്റെ അവനെല്ലാം അവന്റെ ആലോചന വിവരങ്ങൾ കാശും കൊടുത്ത് പിന്നെ ലക്ഷങ്ങൾ കൊടുത്ത് എന്തൊക്കെ അന്യായങ്ങൾ നമ്മൾ കാണിക്കും. ഇതാണ് ദൈവരാജ്യം. അതൊക്കെ ഓർത്ത് മാനസാന്തരപ്പെടണം. എന്നിട്ട് ഗ്രൂപ്പിസം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളികൾ, അതൊക്കെ ഓർത്ത് മാനസാന്തരപ്പെട്ടിട്ട് ഹ്യൂമിലിറ്റി, ഹൗസ് ഓഫ് ബെത്ലഹേമിലേക്ക് വാ. നീയോ ബെത്ലഹേം എഫ്രാത്തേ, വായിച്ചേ, നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദസഹസ്രങ്ങളെ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായി, ഇസ്രായേലിന് അധിപതിയായവൻ എനിക്ക് നിന്നിൽ നിന്ന് വരണം. താഴ്മയുള്ളവരിൽ നിന്ന് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവരോടും മനസ്താവും മനോമനുള്ളവരോടും ഞാൻ മുസിക്കുന്നു. അവിടുന്നാണ് റൂളർ വരേണ്ടത്. അഹങ്കാരത്തിന്റെ നീളത്തിന്റെയും പിന്നെ പണക്കൊഴുപ്പിന്റെ മധ്യയല്ല റൂളർ, ഈ താഴ്മയിൽ നിന്നാണ്. അവിടെയാണ് ജ്ഞാനം. താഴ്മയുള്ളവർക്ക് ദൈവം സദൃശ്യവാക്യം 8:8 വായിച്ചു നോക്കിയേ, ഞാൻ മുഖാന്തരൻ രാജാക്കന്മാർ വാഴുന്നു. അതല്ലേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞങ്ങളുടെ നമ്മുടെ കുട്ടനാട്ടിലെ MLA തോമസ് കെ തോമസ് ചോദിച്ചു, പറഞ്ഞില്ലേ ദൈവമേ ശലോമോന് കൊടുത്ത ദൈവത്തിന്റെ ജ്ഞാന വിധേയത്തിന് കൊടുത്ത് ഈ കേരളത്തെ ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കണമേ. കഴിഞ്ഞ ദിവസം ആ കളക്ടർ പറയുമായിരുന്നു, ഞാൻ തോമസ് കെ തോമസിനോട് വിളിച്ചു പറഞ്ഞു, ഓഹ് നിങ്ങളേതായാലും ആ കാര്യം പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് അന്നേരം എഴുന്നേറ്റിരുന്നപ്പോ അങ്ങനെ തോന്നി പറഞ്ഞതാണ്. ഏതാ കണക്കൂട്ടി പറഞ്ഞില്ല, അത് കറക്റ്റാണ്. ഒരു അധികാരിക്ക് വേണ്ടത് രാഷ്ട്രീയ ബലമല്ല, ഒരു അധികാരിക്ക് വേണ്ടത് ഗുണ്ടാസംഘങ്ങളല്ല, ഒരു അധികാരിക്ക് വേണ്ടത് തങ്ങളുടെ പാർട്ടി സ്വാധീനങ്ങളല്ല, അല്ലെ ട്രോൾ ചെയ്യുന്നതായ സോഷ്യൽ മീഡിയയിലെ വീരന്മാരല്ല ആവശ്യം. ദൈവത്തിന്റെ ജ്ഞാനമാണ്. അത് ഈ അധികാരികൾ ആദ്യം പഠിച്ചാൽ രക്ഷപ്പെടും. മറ്റേ ഗുണ്ടായുസെല്ലാം അവസാനിച്ച് പുകണ്ടില്ലേ, മനുഷ്യന് മുമ്പിൽ പേക്കോലങ്ങളായി തീരുകയല്ലേ അധികാരികളും മന്ത്രിമാരും ഒക്കെ.
എന്താ കാരണം? ദൈവത്തിന്റെ ജ്ഞാനമില്ല. എല്ലാം ഞങ്ങളുടെ കൈയുരുക്ക്, കൈമുഷ്ടി പ്രയോഗം, അല്ലേ കത്തികൊണ്ടുള്ള പ്രയോഗം, ഇല്ല ചതിവ്, ഇതൊന്നും നിലനിൽക്കത്തില്ല. ഈ ഇത് ദൈവം സ്ഥാപിച്ച സാമ്രാജ്യമാണ്. ഇവിടെ നീതിയും ന്യായമല്ലാത്ത ഒരുത്തരം നിലനിൽപ്പില്ല. ഹിറ്റ്ലർ എവിടെ? ബാബിലോൺ സാമ്രാജ്യം എവിടെ? അലക്സാണ്ടറുടെ സാമ്രാജ്യം എവിടെ? All the kingdoms shall be shaken except the kingdom of God. ദൈവത്തിന്റെ രാജ്യമല്ലാതെ ഒരു രാജ്യവും നിലനിൽക്കത്തില്ല. നിനക്ക് വേണേ ക്രിസ്ത്യാനിയുടെ കഴുത്ത് വിട്ടാം, പക്ഷേ ക്രിസ്ത്യാനിയുടെ ആത്മാവിനെ തൊടാൻ നിനക്കൊന്നും അവകാശം ഇല്ല. ഒരുത്തരും ക്രിസ്ത്യ മതക്കാർക്കും ഇല്ല. ക്രിസ്ത്യ മതക്കാർ ക്രിസ്ത്യാനിയുടെ കൊന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ദൈവദിനം പറയുന്നതാണ്, ഞാൻ സകല ജാതികളെ ഇളക്കും, എല്ലാ ജാതികളെ ഇളക്കും. അഗായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇളക്കമില്ലാത്ത നാൾ സ്ഥാപിക്കാൻ വേണ്ടി. അൺഷേക്കബിൾ കിങ്ഡം ഐ വിൽ എസ്റ്റാബ്ലിഷ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രിയ ബന്ധുക്കോസുകാരെ, പൊട്ടന്മാരാകരുത്. താൽക്കാലികമായി കിടന്ന ലാഭത്തിന്റെ പുറകെ ഒരാളെ തൊലിവെളുപ്പ് കണ്ട്, അല്ലെങ്കിൽ അത് കണ്ട് സാമർത്ഥ്യം കണ്ട് പെണ്ണുങ്ങൾ സൂക്ഷിച്ചോണം, ആണുങ്ങൾ സൂക്ഷിച്ചോണം, വഞ്ചിക്കപ്പെടരുത്. കേരളത്തിൽ ഇന്ന് DGP ഉൾപ്പെടെ പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുൻ DGP മന്ത്രിമാര് പൊട്ടം കളിക്കുകയാണ്, വെറും വില കുറഞ്ഞ പെണ്ണുങ്ങളുടെ വാക്കിന്റെ മുമ്പിൽ ഇവന്മാരിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവകൃപയില്ലെങ്കിൽ, ദൈവപരിജ്ഞാനമില്ലെങ്കിൽ, ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നമ്മളും അതപ്പതിച്ചു പോകും. മറ്റുള്ളവരെ വേണ്ടാത്ത വിധി കൊടുത്ത് നടത്തേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഒരു നിമിഷം നമ്മളെ താഴ്ത്താം. ശലോമോൻ ദൈവത്തോട് പറഞ്ഞ പോലെ നിന്റെ വിവേകവും ഞാൻ എനിക്ക് തരട്ടെ, അവന്റെ കൂട്ടായ്മയിൽ നടക്കാം. ഹാലലുയാ ലവം ശിടവനവലകത്തിനരവം ശിയാതിനാലി ദൈവമേ ഹാലലുയാ സ്തോത്രം ഹാമേ ഞാനെന്ത് മാത്രം നീ ഓക്കുവാനെന്നെയോ തവ സ്നേഹം ശ്രേഷ്ഠമഹോ മാത്രം നീയോർക്കുവാരെന്നെയോ തവ സ്നേഹം ശ്രേഷ്ഠമാകൂ എനിക്കാശ്വാസമാകു നിൻ സാന്നിധ്യം എനിക്ക് നിത്യാനന്ദ എനിക്കാശ്വാസമാകു ആത്മാവേല
Hallelujah.